സിസ്റ്റർ റേച്ചൽ ജോസഫ് എന്നീ വനിതകളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. ഈ മണ്ണ് ത്യാഗത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഇടമാണ്. സമർപ്പണത്തിൻ്റെയും ഉദാത്ത ചിന്തകളുടെയും ഓർമ്മകൾ ഉണരുന്ന ഇടമാണിത്. ശതാബ്ദി ആഘോഷത്തിൻ്റെ സുവർണ നിമിഷങ്ങളിലേക്ക് കടക്കുന്ന ഈ ചരിത്ര നിമിഷത്തിൽ ഞങ്ങൾ കൂടുതൽ വിനയാന്വിതരാവുന്നു. നമുക്ക് ആരംഭിക്കാം. ഇന്നയോളം തുണച്ചോനെ എന്ന പ്രാരംഭ ഗീതം ഇപ്പോൾ ഗായക സംഘം ആലപിക്കുന്നതാണ്. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി ആശ്രമത്തിൻ്റെ ചാപ്ലൈൻ റവറൻ ഷാജൻ വി ഡാനിയലച്ചനെ ക്ഷണിച്ചു. ഞങ്ങളുടെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനും ആകുന്ന ദൈവമേ, ബഥേൽ ആശ്രമത്തിനായും ആശ്രമം സ്ഥാപിക്കപ്പെടുന്നതിന് ഉയരത്തിൽ നിന്ന് ലഭിച്ച എല്ലാ ആലോചനകൾക്കും നടത്തിപ്പുകൾക്കായും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ആശ്രമത്തിൻ്റെ 100-ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കുകയും യോഗ്യമാംവിധം ദൈവത്തിന് നന്ദിയും സ്തോത്രവുമുള്ള ഹൃദയങ്ങളോടുകൂടി ഇരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഈ പരിപാടിയുടെ മേൽ അങ്ങയുടെ ആത്മാവിൻ്റെ കൃപയെ പകരുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ഞങ്ങളുടെ വിശ്വാസവും പ്രതിഷ്ഠയും പുതുക്കുന്നതുമായ പുതിയ അനുഭവമായി തീരുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. മഹായിടവക അധ്യക്ഷനായും സഹപ്രവർത്തകരാകുന്ന ഓഫീസേഴ്സിനായും ഇവിടെ കൂടിയിരിക്കുന്ന ശുശ്രൂഷ സമൂഹത്തിനായും അങ്ങയുടെ ജനങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു.
കൃപയാൽ അടിയങ്ങളെ ബലപ്പെടുത്തുകയും അവിടുത്തെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി തുടർന്ന് നിലനിർത്തുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ബഥേൽ ആശ്രമത്തിൻ്റെ 100 വർഷമെന്ന സുകൃതവേള താണ്ടുമ്പോൾ നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സജീവമായി നേതൃത്വം നൽകുന്ന ആശ്രമ മദർ സിസ്റ്റർ ശാന്തമ്മ ജോസഫ് കൊച്ചമ്മയെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഥേലാശ്രമത്തിൻ്റെ 100-ാമത്തെ പിറന്നാൾ ജനുവരി 12 ഞങ്ങൾ ആഘോഷിച്ചു. കഴിഞ്ഞൊരു 100 മുഴുവനും ഈ ആശ്രമത്തെയും ഇതിൻ്റെ സ്ഥാപകരെയും ഇതിന് നേതൃത്വം വഹിച്ചവരെയും അവരോടൊപ്പം പ്രവർത്തിച്ച എല്ലാവരെയും പരിപാലിച്ച് സൂക്ഷിച്ച സർവശക്തനായ ദൈവത്തിന് സ്തോത്രവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 1922 ജനുവരി 12 സിസ്റ്റർ ഈഡിത് നീവ്, സിസ്റ്റർ റേച്ചൽ ജോസഫ് എന്ന 2 മഹൽ വ്യക്തികൾ ഒരുമിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ആലപ്പുഴയിൽ ആരംഭിച്ച പ്രവർത്തനം പിന്നീട് ചെങ്ങന്നൂർ, നെടുങ്ങാടപ്പള്ളി, ചേലക്കൊമ്പ് ഈ 3 പ്രദേശങ്ങളിലേക്ക് അവർ കടന്നുപോയി. അതിനുശേഷം ദൈവനിയോഗത്താൽ തിരുവില്ലായിലുള്ള ഈ വാരിക്കാട് എന്ന പ്രദേശത്തേക്ക് വരികയാണ് ചെയ്തത്. ഈ പ്രദേശത്ത് വന്നത് 1924 ഇവിടെ വന്ന് ഈ പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം തുടർന്ന് ഈ ബൃഹത്തായിട്ടുള്ള ആശ്രമം പണിത് പൂർത്തീകരിക്കുവാനായിട്ട് അവർക്ക് 2 സാധിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ മുന്നേറ്റത്തിനും ആയിട്ട് മാത്രമാണ് ഈ ആശ്രമം ആരംഭിച്ചത്. വിമൻ എഡ്യൂക്കേഷൻ കൂടി, വിമൻ എംപവർമെൻറ്റ് നേടുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ ശക്തമായിട്ടുള്ള സാക്ഷികളായി നിലകൊള്ളുവാനും അവർക്ക് ദൈവം കൃപ കൊടുത്തു. അവരെ തുടർന്ന് വന്ന എല്ലാ മദേഴ്സും, സിസ്റ്റേഴ്സ്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, മറ്റ് പ്രവർത്തകർ എല്ലാവരും ആ പാത പിന്തുടരുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ധന്യ മുഹൂർത്തത്തിൽ എല്ലാവർക്കും സ്വാഗതം അരുളുവാൻ ഞാൻ സന്തോഷത്തോടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. ഇന്നത്തെ ഈ സമ്മേളനം അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഥേലാശ്രമത്തിൻ്റെ വിസിറ്റർ ആയിരിക്കുന്ന റവറൻ ജോസഫ് തോമസ് അച്ഛനാണ്. അച്ഛൻ ഈ നാളുകളിൽ വളരെ കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു സെനിററി സെലിബ്രേഷനെ ചുക്കാൻ പിടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ വളരെ താല്പര്യത്തോടും വളരെ ആത്മാർത്ഥതയോടും കൂടെ അച്ഛൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ നേതൃത്വത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദം വഹിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻ ജോസഫ് തോമസ് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളുടെ മധ്യത്തിൽ വന്നിരിക്കുന്നത് മതികളുടെ മഹായിടവകയുടെ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കുശി ചെറിയാൻ തിരുമേനിയാണല്ലോ. തിരുമേനിയാണ് ഈ ആശ്രമത്തിൻ്റെ പേട്രൺ. തിരുമേനിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും അനുഗ്രഹകരമാണ്. ഈ തിരക്കുകൾക്കിടയിലും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് തിരുമേനി നമ്മുടെ മധ്യത്തിൽ കൃത്യസമയത്ത് എത്തിച്ചേർന്നു. അഭിവന്ദ്യ മലയിൽ സബു കോശി ചെറിയാൻ തിരുമേനിയെ ഏറ്റവും സ്നേഹത്തോടും ആദരപൂർവം ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നൽകുവാനായിട്ട് മുൻപ് സംബന്ധിച്ചത് ബഹുമാനപ്പെട്ട ആരോഗ്യ സ്ത്രീ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് മാഡം ആയിരുന്നു. എന്നാൽ ചില പ്രോഗ്രാമിൽ ചില വ്യത്യാസമൊക്കെ വരുത്തിയപ്പോൾ
ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചില്ല. എങ്കിലും ഇന്ന് ഓൺലൈനിൽ കൂടി നമ്മൾക്ക് വേണ്ടി മുഖ്യപ്രഭാഷണം നിർവഹിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ആബ്സെൻസിൽ തന്നെ ശ്രീമതി വീണ ജോർജ് മാഡത്തെ ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പല പ്രോഗ്രാംസിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കുന്ന ഒരു ദിവസമാണ്. അതിൽ പ്രധാനപ്പെട്ട പല പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന്, ഈ ആശ്രമത്തെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി ഈ നാളുകളിൽ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു. അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ചോമൻ ജോസഫും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഷാലു ജോമനുമാണ്. കുറേ നാളുകളായിട്ട് അവരതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. ആശ്രമത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററീസ് ഒന്നും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ സെൻറ്റിനറി ഇയറിൽ അങ്ങനെയൊരു സംരംഭം എന്ന് പറയുന്നത് ഏറ്റവും ഉചിതമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞങ്ങൾ സമ്മതിച്ചു. അവരുടെ രണ്ടുപേരുടെയും ഈ കഠിനാധ്വാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്യുന്നത് മധ്യകേരള മഹായിടവകയുടെ ട്രഷററായിരിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻ ഡോക്ടർ ഷാജൻ ഇടുക്കള അച്ഛനാണ്. ബഹുമാനപ്പെട്ട ഷാജൻ അച്ഛനെയും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സെൻറ്റിനറിക്ക് പല പ്രോജക്റ്റുകളുണ്ട്. പ്രോജക്റ്റുകളെല്ലാം കൂടെ ഒരുമിച്ച് നമ്മളിന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ആ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇന്ന് നമ്മളുടെ മധ്യത്തിൽ വന്നിരിക്കുന്നത് മധ്യകേരള മഹായിടവകയുടെ ക്ലർജി സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻ നെൽസൺ ചാക്കോ അച്ഛനാണ്. ബഹുമാനപ്പെട്ട നെൽസൺ ചാക്കോ അച്ഛനെയും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ബഥേൽ ആശ്രമത്തിന് ഒരു വെബ്സൈറ്റ് എന്നത് ഒരു ദീർഘകാല ആഗ്രഹവും സ്വപ്നവുമായിരുന്നു. എന്നാൽ ഈ സെൻറ്റിനറിയുടെ സമയത്താണ് അത് രൂപപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. വെബ്സൈറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് പ്രൊബേഷണർ ബിബിൻ എം വർഗീസാണ്. ബിബിനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നതോടൊപ്പം ഇന്ന് ഈ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ജേക്കബ് ഫിലിപ്പ് കല്ലുമല സി എസ് ഐ മത്തി കേരള മഹായിടവയുടെ പ്രിയങ്കരനായ അൽപായ സെക്രട്ടറിയാണ്. ബഹുമാനപ്പെട്ട ജേക്കബ് ഫിലിപ്പ് സാറിനെ സ്നേഹപൂർവ്വം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മഹായിടവകയെ പ്രതിനിധീകരിച്ച് നമ്മൾക്ക് ആശംസ അർപ്പിക്കുന്നത് സി എസ് ഐ മധ്യ കേരള മഹായിടവകയുടെ രജിസ്ട്രാറായിരിക്കുന്ന ശ്രീ ഫിലിപ്പും വർഗീസ് സാറാണ്. സാർ വളരെ പുതുമുഖമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട ഫിലിപ്പും വർഗീസ് സാറിനെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആശംസ അർപ്പിക്കുന്നതിൽ വളരെ പ്രമുഖയായിട്ടുള്ള വ്യക്തിയുണ്ട്. തിരുവല്ല നഗരസഭയുടെ ചെയർപേഴ്സണായിരിക്കുന്ന ശ്രീമതി ബിന്ദു ജയകുമാറാണ്. ശ്രീമതി ബിന്ദു ജയകുമാർ ഇപ്പോൾ നഗരസഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ലീഡർഷിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ശ്രീമതി ബിന്ദു ജയകുമാറിനെ സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ മുനിസിപ്പൽ വാർഡ് കൗൺസിലർ ശ്രീമതി സബിത സലീമാണ്. ശ്രീമതി സബിത എപ്പോഴും ഞങ്ങൾക്ക് അടുത്തുണ്ട്. ഏത് ആവശ്യത്തിനും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ശ്രീമതി സബിത സലീമിനെ സ്നേഹപൂർവ്വം ആദരവോടെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഥേൽ ആശ്രമം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ഇടമാണ്. ആശ്രമങ്ങൾ അങ്ങനെയാണല്ലോ, ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഒരിടമാണ്, സ്നേഹത്തിൻ്റെ ഇടമാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ ഈ ആശംസകൾ അർപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളുണ്ട്. അതിലൊന്ന് പായിപ്പാട് മുസ്ലിം പുത്തൻപള്ളി എൻ ഇമാം സലീം മൗലവി അവർക്കാണ്. അദ്ദേഹത്തോടും അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ചുമത്ര ശിവപാർവതി ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായിരിക്കുന്ന ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അവറുകളും നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു.
അദ്ദേഹം മഹായിടവകയുടെ വിമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഡോക്ടർ ജെ സി സാറാഘോഷി കൊച്ചമ്മ നമ്മളോടൊപ്പമുണ്ടല്ലോ. ആശ്രമത്തിൻ്റെ സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ് കൊച്ചമ്മ. കൊച്ചമ്മയും ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവല്ല വൈദിക ജില്ലയ്ക്ക് ഏറ്റവും അനുഗ്രഹകരമായിട്ടുള്ള നേതൃത്വം നൽകുന്ന ജില്ലാ ചെയർമാൻ റവറൻ്റ് എബ്രഹാം സി പ്രകാശ് അച്ഛനാണല്ലോ. അച്ഛൻ ഇന്ന് നമുക്ക് ആശംസ നേരുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ബഹുമാനപ്പെട്ട എബ്രഹാം സി പ്രകാശ് അച്ഛനെയും സ്നേഹപൂർവ്വം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പേഴ്സണാലിറ്റീസ് ഇന്ന് നമ്മളുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന് ഈ തിരുവല്ല ജില്ലയുടെ ഡി ഇ ഒ പ്രസീന മാഡമാണ്. പ്രസീന മാഡം ആശ്രമത്തിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ വളരെ അടുത്ത സുഹൃത്തും ഞങ്ങളുടെ ഉപദേശകയുമാണ്. മാഡത്തിൻ്റെ ഉപദേശം ഞങ്ങൾക്ക് എപ്പോഴും അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട ഡി ഇ ഒ പ്രസീന മാഡത്തെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തിരുവല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇന്ന് നമ്മളുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ അനീഷ് എബ്രഹാം സാറാണ്. ശ്രീ അനീഷ് എബ്രഹാം സാറിനെയും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആശ്രമത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട രണ്ടുപേരാണ്, ഒന്ന് ആശ്രമത്തിൻ്റെ ചാപ്ലൈൻ റവറൻ്റ് ഷാജൻ വി ദാനിയൽ അച്ഛനും ആശ്രമത്തിൻ്റെ വിസിറ്റർ ബഹുമാനപ്പെട്ട ജോസഫ് തോമസ് അച്ഛനും. ബഹുമാനപ്പെട്ട ഷാജൻ വി ദാനിയൽ അച്ഛനും ഈ നാളുകളിൽ ഏറ്റവും അനുഗ്രഹകരമായ ശുശ്രൂഷയാണ് ആശ്രമത്തിൽ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഷാജൻ വി ദാനിയൽ അച്ഛനെയും സ്നേഹപൂർവ്വം ആദരവോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട വിസിറ്റർ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനിതരായിട്ടുള്ള അച്ഛന്മാർ, സഭാ ശുശ്രൂഷകർ, ഇവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഇന്ന് എടുത്തു പറയുവാനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ശതാബ്ദിയെ ഏറ്റവും അനുഗ്രഹകരമാക്കുവാൻ പോകുന്നത് ശതാബ്ദി ഗാനമാണ്. ശതാബ്ദിയിൽ കൂടെ ഈ ഗാനത്തിൽ കൂടെ ബഥേൽ ആശ്രമത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം നമ്മൾക്ക് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബഹുമാനപ്പെട്ട അലക്സ് പി ഉമ്മനച്ചനാണ് അതിൻ്റെ രചയിതാവും അതിന് ഈണം പകർന്നതും. അച്ഛനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പറഞ്ഞു, ഞാൻ വളരെ പ്രാർത്ഥിച്ചതിന് ശേഷമേ ഇത് എഴുതുകയുള്ളൂ, ഞങ്ങളും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയോടെ അച്ഛൻ ഈ ശതാബ്ദി ഗാനം രചിക്കുകയും അതിന് മ്യൂസിക് പകരുകയും ചെയ്തു. ഇന്ന് അച്ഛനോടൊപ്പം അവിടുത്തെ ക്വയർ മെമ്പേഴ്സും വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അലക്സ് പി ഉമ്മനച്ചനെയും അച്ഛനോടൊപ്പം വന്ന പ്രിയ ക്വയർ മെമ്പേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ മുൻ അൽമായ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഡോക്ടർ സൈമൺ ജോൺ സാർ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സൈമൺ ജോൺ സാറിനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകം ചില പേരുകൾ ഞാൻ എടുത്ത് പറയട്ടെ. ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഏറ്റവും അധ്വാനിച്ച ജോമോൻ ജോസഫിനെയും ഷാലു ജോമോനെയും പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സെൻറ്റിനറി പ്രോജക്റ്റിന് വേണ്ടി ഡൊണേഷൻസ് തന്നിരിക്കുന്ന പല ചർച്ചസുണ്ട്. അങ്ങനെയുള്ള ചർച്ചസിനെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുകയും അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വെബ്സൈറ്റിൻ്റെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ബിമിനാണ്. ബിമിനെ ഞാൻ സ്നേഹപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതുകൂടാതെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഞങ്ങൾ ബഥേൽ ആശ്രമത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലും കൂടെ ക്രിയേറ്റ് ചെയ്തു. അതിനുവേണ്ടി അധ്വാനിച്ചത് സ്നേഹമുള്ള റോണി തോമസും ജോജി ജോസഫ് സാറുമാണ്. അവരെ രണ്ടുപേരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ച ഒരാളുണ്ട്, പ്രൊഫസർ ഷാൻഡി എം ജേക്കബ് സാറാണ്. സാറാണ് ഇതിൻ്റെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ജോസഫ് തോമസ് അച്ഛനോടൊപ്പം ഷാജൻ അച്ഛനോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയത്. ബഹുമാനപ്പെട്ട ഷാൻഡി എം ജേക്കബ് സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല ഇന്ന് നമ്മൾ ഫ്രണ്ട് ഗേറ്റിൽ ആർച്ച് വെച്ചിട്ടുണ്ട്.
അത് സ്പോൺസർ ചെയ്തത് ഞാൻ അംഗമായിരിക്കുന്ന ഇടവകയാണ്. സി എസ് എസ് എൻ തോമസ് ചർച്ച് തോളശ്ശേരിയാണ്. തോളശ്ശേരി ഇടവകയിൽ നിന്ന് വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവരെ മാത്രമല്ല ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ആശ്രമ കുടുംബാംഗങ്ങളെ, മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടെ പറയാനായിട്ട് ഞാൻ മറന്നുപോയി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് അതിഥികൾക്ക് എല്ലാവർക്കും ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഓരോ പ്ലാന്റാണ്. ഇപ്പോൾ നമ്മളുടെ മധ്യത്തിൽ എത്തിയിരിക്കുന്നത് തിരുവല്ല നഗരസഭയുടെ ചെയർപേഴ്സണായിരിക്കുന്ന ശ്രീമതി ബിന്ദു ജയകുമാർ മാഡമാണ്. മാഡം, വളരെ സന്തോഷത്തോടെയാണ് ഈ സദസ്സിലേക്ക്, ഈ സമ്മേളനത്തിലേക്ക് വരാമെന്ന് സമ്മതിച്ചത്. ഇപ്പോൾ നമ്മളുടെ മധ്യത്തിൽ എത്തിയിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട ബിന്ദു ജയകുമാർ മാഡത്തെ. ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിശിഷ്ടാതിഥികൾക്കെല്ലാം ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാന്റാണ്. പാഷൻ പ്ലാന്റാണ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നും കൂടെ പറയാം. ബഥേലാശ്രമം 100 വർഷം മുൻപ് ആരംഭിച്ചപ്പോൾ അതിനൊരു എംബ്ലം ഉണ്ടാക്കി. ആ എംബ്ലത്തിൽ 4 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ആസ് സീയിങ് ഹിം ഹൂ ഈസ് ഇൻവിസിബിൾ, അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ എന്നുള്ളതാണ് ഞങ്ങളുടെ മോട്ടോ. അതോടൊപ്പം 3 പ്രോമിസസ് അല്ലെങ്കിൽ പ്ലെഡ്ജസ് ആണ് ഞങ്ങൾ ദൈവത്തോട് ചെയ്യുന്നത്. സിംപ്ലിസിറ്റി, സാക്രിഫൈസ് ആൻഡ് സിൻസിയറിറ്റി. ഈ 4 കാര്യങ്ങൾ എഴുതി അതിൻ്റെ മധ്യത്തിൽ ഒരു ഫ്ലവറുണ്ട്. അത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവറാണ്. എന്തുകൊണ്ടാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ അതിൻ്റെ മധ്യത്തിൽ വന്നതെന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു. പ്രത്യേകിച്ചും ഇതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യുവാനായിട്ട്, ലോഗോ വരയ്ക്കുവാനായിട്ട് സിജോ വന്നപ്പോൾ ആദ്യം ചോദിച്ചത് എന്താണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവറിൻ്റെ അർത്ഥം. അപ്പോൾ ഞങ്ങൾ അത് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനെല്ലാം നോക്കിയിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയില്ല. എന്നാൽ 90 വർഷത്തെ ചരിത്രം എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൻ്റെ ബാക്കിൽ ലീല കൊച്ചുമേയും ബഹുമാനപ്പെട്ട ഈപ്പൻ ജോണച്ചനും രണ്ടുപേരും നിത്യസ്വസ്ഥതയിലാണ്. അവരാണ് 90 വർഷത്തെ ചരിത്രം എഴുതി അതിൻ്റെ ബാക്കിൽ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ വെച്ച് അതിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ട്. ബെയർ ദ ക്രോസ് ആൻഡ് ബെയർ ദ ക്രൗൺ, ക്രൂശ് വഹിക്കുക, കിരീടം ധരിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേകത ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവറിനുണ്ടായത്? 16th century ബ്രസീലിയൻ കാത്തലിക് ചർച്ചിലെ മങ്ക്സ് ആണ് അതിന് ഈ അർത്ഥം കൊടുത്തത്. ഈ പാഷൻ ഫ്രൂട്ടിന് പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. പർപ്പിൾ കളറിലുള്ള പാഷൻ ഫ്രൂട്ടുണ്ട്, യെല്ലോ കളറിലുള്ളതുണ്ട്, ഗ്രീൻ കളറിലുള്ളതുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം ഫ്ലവേഴ്സിന് സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. എന്നാൽ അതിന് കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ മധ്യത്തിൽ 3 എതളുകളുണ്ട്. അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ക്രിസ്തു ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ഷേപ്പാണ്. 2 കൈയും 2 സൈഡിലേക്കും കാലുകൾ 2 ഒരുമിച്ച് ആണി തറച്ചിരിക്കുന്ന ഒരു വൈ ഷേപ്പാണ്. ആ ഷേപ്പാണ് ഓരോ ഫ്ലവറിനും വ്യത്യസ്തതയുണ്ടെങ്കിലും അതിനൊരു കോമൺ ഫാക്ടർ എന്ന് പറയുന്ന അതാണ്. അപ്പോൾ ഈ ബ്രസീലിയൻ മങ്ക്സ് അതിന് കൊടുത്ത അർത്ഥം ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് ദ ക്രൂസിഫിക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ, പാഷൻ ഫ്ലവർ എന്ന പേര് കൊടുത്തത്. പാഷൻ മീൻസ് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടം അതിനെ സിമ്പിളൈസ് ചെയ്യുന്നതാണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ. അതുമാത്രമല്ല, ഇഫ് ദർ ഈസ് ക്രൂസിഫിക്ഷൻ ഡെഫിനറ്റ്ലി ദർ വിൽ ബി റിസറക്ഷൻ. അതുകൊണ്ട് ഈ പെറ്റൽസ് എല്ലാം അതിൻ്റെ ഷേപ്പ് കണ്ടാൽ ക്രിസ്തുവിൻ്റെ പുറത്ത് ഏറ്റ അടിയുടെ അതേ ഷേപ്പാണ്. ദ ലാഷസ് ദറ്റ് ഹി റിസീവ്ഡ് ഡ്യൂറിങ് ദ ക്രൂസിഫിക്ഷൻ. അപ്പോൾ ഇത്ര വലിയ അർത്ഥമുള്ള ഒരു ഫ്ലവറാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ. അപ്പോൾ 16th century ബ്രസീലിയൻ മങ്ക്സ് മിഷണറീസാണ് ഇങ്ങനത് ഡിഫൈൻ ചെയ്തതും അതുപോലെ തന്നെ ഈ ഫ്ലവറിൽ ഇത്രയും പ്രത്യേകതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത്. ഇതാണ് ഇതിൻ്റെ സ്ഥാപകരായിരിക്കുന്ന സിസ്റ്റർ എഡിത് നീവും സിസ്റ്റർ റേച്ചൽ ജോസഫും അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും ഈ ഒരു അനുഭവമാണ്. ഇഫ് യു കം ടു ബഥേൽ, യു ഡെഫിനറ്റ്ലി യു ഹാവ് ടു ബെയർ ദ ക്രോസ് ആൻഡ് ബെയർ ദ ക്രൗൺ. അവിടെ ഇന്ന് പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾ തന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ചെടിയാണ്. യു ക്യാൻ ഓൾസോ ബെയർ ദ ക്രോസ് ആൻഡ് വെയർ ദ ക്രൗൺ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
മധ്യകേരള മഹാ ഇടവക അധ്യക്ഷൻ റൈറ്റ് റൗണ്ട് ഡോക്ടർ മലയിൽ സാബു കുശിച്ചെരിയാൻ ബിഷപ്പ് ഇന്ന് സാന്നിധ്യം കൊണ്ട് നമ്മോടൊപ്പമില്ല എങ്കിലും ആശംസകൾ കൊണ്ട് ബദേലാശ്രമത്തോടുള്ള കടപ്പാടുകൾ രേഖപ്പെടുത്തുന്ന ബഹുമാനമുള്ള കേരള സംസ്ഥാന ആരോഗ്യ സ്ത്രീ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, ഡോക്യുമെൻ്ററിയുടെ പ്രകാശനം നിർവഹിക്കുന്ന ബഹുമാനമുള്ള റവൺ ഡോക്ടർ ഷാജൻ ഏഡിക്കുള്ള മഹാഡവക ട്രഷറർ, ക്ലർജി സെക്രട്ടറി റവൺ നെൽസൺ ചാക്കോച്ചൻ, അൽമായ സെക്രട്ടറി മിസ്റ്റർ ജേക്കബ് ഫിലിപ്പ് കല്ലുമല, മഹാഡോ രജിസ്ട്രാർ മിസ്റ്റർ ഫിലിപ്പ് എം വർഗീസ്, നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു ജയകുമാർ, മുനിസിപ്പൽ വാർഡ് കൗൺസിൽ ശ്രീമതി സബിത സലീം, ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പൂജാരി ശിവപാർവതി ക്ഷേത്രം ചുമത്ര, മധ്യകേരള മഹാഡവ സ്ത്രീജന സഖ്യം പ്രസിഡന്റ് ഡോക്ടർ ജിസി സാറ കോശികുഷമ, തിരുവല്ല വൈദിക ജില്ലാ ചെയർമാൻ ബഹുമാനുള്ള റവർ എബ്രഹാം സി പ്രകാശ് അച്ഛൻ, ആശ്രമ മദർ ശാന്തമ്മ ജോസഫ് കൊച്ചുമ, ചാപ്ലിൻ റവൻ ഷാജൻ വി ഡാനിയലച്ചൻ, സന്നിഹിതരായിരിക്കുന്ന അച്ഛന്മാരെ, സഭാശുശ്രൂഷകരെ, വാത്സല്യമുള്ള വിശ്വാസ സമൂഹമേ, 100 വർഷമെന്ന ഈ അനുഗ്രഹീത വേള നമുക്ക് നൽകുന്ന സന്തോഷമേറെയാണ്. അനേക പ്രസ്ഥാനങ്ങൾ തുടങ്ങി, അനേക കൂടിവരവുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ 100കൾ പൂർത്തീകരിച്ചത് വളരെ വിരളമാണ്. തെക്കേ ഇന്ത്യയിലെ ക്രൈസ്തവ സഭകൾക്ക് ഒരു നവചൈതന്യം അനുഭവപ്പെട്ട കാലയളവാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടം. തദവസരത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വേലയുടെ നേതൃത്വം അത് കേരളീയ വനിതകളിലേക്ക് കൈമാറണം എന്ന വീക്ഷണമായിരുന്നു ആംഗ്ലിക്കൻ മഹായിടവകയുടെ ബിഷപ്പായിരുന്ന ഗിൽ തിരുമേനിക്കും പത്നിക്കും ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫലമായി നൈപുണ്യവും ശുശ്രൂഷ കാഴ്ചപ്പാടുമുള്ള രണ്ട് വനിതകളെ, അധ്യാപികമാരായ മഹത് വ്യക്തിത്വങ്ങൾ, മിസ് ഈഡിത്ത് ന്യൂ, മിസ് റേച്ചൽ ജോസഫ്, ഇവരെ 1922 ജനുവരി 12 ആലപ്പുഴ ആസ്ഥാനമാക്കി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വേലയ്ക്ക് ആരംഭം കുറിച്ചു. അവിടെ നിന്ന് നെടുങ്കാടപ്പള്ളിയിലേക്കും തുടർന്ന് ചേലക്കൊമ്പിലേക്കും അവസാനം വാരിക്കാട്ടുമെത്തി ഈ പ്രവർത്തനം വലിയ ദൈവഭവനം അഥവാ ബഥേലായി ഈ കൂടാരം ഇവിടെ ഉറച്ചു. ഇബ്രായലേഖനം 11:27 അദൃശ്യനായ ദൈവത്തെ കണ്ടവരെ പോലെ എന്ന ആപ്തവാക്യം സ്വീകരിച്ച് ലളിത ജീവിതം, ത്യാഗം, പരമാർത്ഥത, സിംപ്ലിസിറ്റി, സാക്രിഫൈസ് ആൻഡ് സിൻസിയറിറ്റി, ഇവ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വമാക്കി ആശ്രമ പ്രവർത്തനം അനവരതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആശ്രമം വിവിധ രംഗങ്ങളിലൂടെ പുരോഗതിയുടെ പടവുകൾ കയറുന്നതിന് ഇടയായി. ബോർഡിംഗ് സ്കൂൾ, നഴ്സറി, അപ്പർ പ്രൈമറി സ്കൂൾ, ശീലോവ പരിശീലന കേന്ദ്രം, കല്ലട, പറക്കാൽ എന്നിവിടങ്ങളിൽ ആശ്രമ ശാഖകളുമായി ആതുര പ്രവർത്തന മേഖല, സിസ്റ്റർഹുഡ്, ബേൺഹിൽ ബദേൽ, ഹോം ഓഫ് പീസ്, ഓൾഡ് ഏജ് ഹോം തുടങ്ങി ബഹുമുഖമായ പ്രവർത്തന മേഖലകളിൽ കൂടി
ആശ്രമത്തിന് പുരോഗതി നേടുവാൻ 100 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായി ഉന്നമനത്തിലല്ലായിരുന്ന ഈ ഗ്രാമപ്രദേശത്തെ വിദ്യാഭ്യാസത്തിലൂടെയും സാമൂഹ്യ പ്രതിബദ്ധതയിലേക്ക് വളർത്തിയും ആധുനിക സേവന രംഗങ്ങളിൽ സാന്നിധ്യം തെളിയിച്ചും ഉത്കൃഷ്ടമായ തലമുറയെ വളർത്തിയെടുക്കുന്നതിനും ജനഹൃദയങ്ങളിൽ ഏറെ സ്ഥാനം പിടിക്കുവാൻ ബദേലാശ്രമത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ആശ്രമത്തിൻ്റെ തുടക്കം തന്നെ തിരുവല്ല പട്ടണത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും ആതുര സേവന രംഗങ്ങളിലും തെളിയിച്ചതായ തിരി എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന 2 മെഡിക്കൽ കോളേജുകളിലേക്കും 4 പ്രമുഖമായ സ്കൂളുകളും ആശ്രമത്തിന് സമീപം തന്നെ ഉണ്ട്. ഇവിടെ തെളിയിച്ച വെളിച്ചത്തിൻ്റെ പകർച്ചകൾ ആയതിൽ ഏറെ അഭിമാനം കൊള്ളുന്നു. ഏറെ ത്യാഗോജലമായി നാടിൻ്റെ മുക്കിലും മൂലയിലും നിതാന്ത സാന്നിധ്യമായി ഓടിയെത്തിയിരുന്ന ഇവിടുത്തെ അമ്മമാർ ഇന്നവരിൽ അനേകം പേരും അവശരും ക്ഷീണിതരുമായി വിശ്രമിക്കുന്നു. അവരുടെ ശുശ്രൂഷകൾക്ക് മുൻപിൽ വിനയാന്വിതരാകാം നമുക്ക്. എന്നാൽ പുതിയ അംഗങ്ങൾ ഈ പാതയിലേക്ക് എത്തുന്നില്ല എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. ശുശ്രൂഷ ദൈവത്തിൻ്റേതാണല്ലോ, സർവശക്തൻ വഴി തുറക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. സഭാസേവനത്തിൻ്റെ സരണിയിൽ ആശ്രമപ്രസ്ഥാനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. സഭയുടെ പ്രവർത്തന രംഗം മനുഷ്യൻ്റെ പൂർണ്ണതയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോൾ വിശാലമാകുന്ന പ്രവർത്തന മേഖലകളിൽ അതിൻ്റെ മുൻപന്തി പ്രവർത്തകരായി എല്ലായ്പ്പോഴും ക്രിസ്തു സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട സമർപ്പണ ജീവിതമുള്ള ഒരുപറ്റം മുന്നണി പോരാളികൾ അത്യന്താപേക്ഷിതമാണ്. അവരുടെ സമർപ്പണ ജീവിതം മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിച്ച് സേവനത്തിൻ്റെ പാതയിൽ കൊണ്ടുവരും. മൂല്യമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കാൻ മൂല്യബോധമുള്ള ഒരു സമൂഹത്തിനെ സാധിക്കൂ. ആശ്രമപ്രസ്ഥാനം മൂല്യബോധം ഊട്ടി വളർത്തുന്ന ഒരു കേന്ദ്രമാണ്. സേവനം മാത്രം ലക്ഷ്യമാക്കി സമൂഹത്തിന് നന്മ മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുവാൻ ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടെ കഴിഞ്ഞവർക്ക് സാധിക്കൂ. ഈ ചിന്താസരണിയാണ് ബദേലിൻ്റെ ആകർഷണം. മാറിവരുന്ന തലമുറയിലേക്കും ഈ ആകർഷണം നൽകിയെങ്കിൽ മാത്രമേ സേവന പരമ്പര തടസ്സം കൂടാതെ പുരോഗമിക്കൂ. ബദേലിൻ്റെ സാമൂഹ്യ സേവനത്തിൻ്റെയും ആത്മീയതയുടെയും അന്യാദൃശ്യമായ ആകർഷണവലയം പ്രകാശരഹിതമായി തീരുവാനിടയാകാതെ സൂക്ഷിക്കുവാനും ആകർഷണവലയത്തിൻ്റെ പ്രകാശത്തനിമ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണമെന്തെന്ന് അവലോകനം ചെയ്യുവാനുമായിരിക്കണം സെന്റിനറി ചിന്തകൾ. സമൂഹത്തിന് ഇന്ന് ത്യാഗാധിഷ്ഠിതമായ സമർപ്പണ സേവന ശൈലി ആവശ്യമാണ്. അതായിരിക്കട്ടെ വിശുദ്ധിയുടെ പരിവേഷമുള്ള ബദേലിൻ്റെ ലക്ഷ്യം. 100 നറുമണം ഏറെ ആസ്വാദ്യകരമായി തീരുവാൻ സർവശക്തൻ ഇടവരുത്തിട്ടെ. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്ര വയ്ക്കുന്നത്. ഇനിയും ഏറെ ഏറെ പ്രകാശം വരുത്തുവാൻ ആശ്രമത്തിന് സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് 100 ആചരിക്കുന്ന ബദേൽ ആശ്രമത്തിന് എല്ലാ നന്മകളും ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ 100 സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അക്രമം നിർവഹിക്കുന്നത് മധ്യകേരള മഹായിടവകയുടെ 13 അധ്യക്ഷനായ എത്രയും സ്നേഹവും ബഹുമാനമുള്ള റൈറ്റ് റവൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ബിഷപ്പാണ്.
ഈ ആശ്രമത്തോട് എന്നും സൂക്ഷിക്കുന്ന ഹൃദയബന്ധം. തിരുവല്ലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ ആശ്രമത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിനും അഭിവന്ദ്യത്തിനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നാളുകളിൽ ആശ്രമപ്രസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നേതൃത്വത്തിനും നന്ദി കരേറ്റിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സ്നേഹ ആദരവോടുകൂടെ മഹാഇടവക അധ്യക്ഷനെ ക്ഷണിച്ചുകൊള്ളുന്നു. മധ്യകേരള മഹായിടവകയുടെ ഔദ്യോഗിക ഭാരവാഹികൾ, ബഥേൽ ആശ്രമത്തിൻ്റെ മദർ ഉൾപ്പെടെയുള്ള അംഗങ്ങളെ, തിരുവല്ല നഗരസഭയുടെ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഈ വേദിയിലായിരിക്കുന്ന ഏവരുമേ, മഹായിടവകയുടെ മുൻ ഭാരവാഹികൾ, വന്ദ്യരായ അച്ഛന്മാർ, സഭാശുശ്രൂഷകർ, ക്ഷണിക്കപ്പെട്ട് ഈ സമ്മേളനത്തിൽ വന്ന് പങ്കെടുക്കുന്ന ഏവരുമേ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. നിറഞ്ഞ സംതൃപ്തിയോടെയാണ് ബഥേൽ ആശ്രമത്തിൻ്റെ ഈ സമ്മേളനത്തിൽ വന്ന് പങ്കെടുക്കുന്നത്. 100 വർഷം ഈ ദേശത്തിന് മാതൃകയായി, സമൂഹത്തിന് മാർഗദർശിയായി, പ്രകാശം പകർന്ന് നിലനിൽക്കുന്ന ബഥേൽ ആശ്രമത്തിൻ്റെ ഈ വലിയ സന്തോഷത്തിൽ പങ്കുചേരുവാൻ മഹായിടവക അധ്യക്ഷൻ എന്ന നിലയിൽ സാധിച്ചു എന്നത് ഏറെ സന്തോഷകരമാണ്. ഇന്ന് ശ്രദ്ധിച്ചപ്പോൾ മദർ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്, ഇവിടെ എല്ലാവർക്കും ഓരോ ചെടിയാണ് നൽകി. എന്ത് തൈ നൽകി എന്നതിനേക്കാൾ ഉപരി മഹായിടവക നിലനിർത്തുവാൻ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തെ അത് ചൂണ്ടിക്കാണിക്കുന്നത്. പാരിസ്ഥിതിക ബന്ധത്തിൽ മഹായിടവക എന്നും മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് സമ്മേളനങ്ങളിൽ പൂക്കൾ നൽകരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നത്. ചെടിയാകാം, വൃക്ഷത്തൈകളാകാം, അങ്ങനെ മനുഷ്യന് ഉപയോഗപ്രദമായവയെ പങ്കുവെക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിത്. മഹായിടവക അതിന് മുൻതൂക്കം നൽകുകയും ചെയ്യുന്നു. 1922 ജനുവരി 12 ഒരു വിധത്തിൽ പറഞ്ഞാൽ CSI സഭയെ സംബന്ധിച്ചോളം അവിസ്മരണീയമായ ഒരു ദിനമാണ്. സെലിബസി എന്നത് ചിന്തിക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം. എല്ലാ സുഖ സൗകര്യങ്ങളെയും വെടിഞ്ഞ് പൂർണ്ണസമയ പ്രവർത്തകരായി ആശ്രമ ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ച എഡിത് നീവ്, റേച്ചൽ ജോസഫ് എന്ന് പറയുന്ന 2 ധീര വനിതകളെ ഓർക്കുന്ന, അവരുടെ ശക്തമായ ദൈവാശ്രയത്തെ ഓർക്കുന്ന, അവരിലൂടെ ഒരു സമൂഹത്തിന് തന്നെ കാതലായ മാറ്റം വരുത്തുവാൻ മുഖാന്തരമായ ഈ ബഥേൽ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ പോലെ ലോകത്തിൻ്റെ രീതികളിൽ, സമൂഹത്തിൻ്റെ രീതികളിൽ ഓപ്റ്റ് ചെയ്ത് മുൻപോട്ട് പോകുവാൻ, വിദ്യ സമ്പന്നരായവർ ഉന്നതമായ ജോലി ചെയ്ത് ജീവിച്ചിരുന്നവർ, അവർ തങ്ങളെ തന്നെ മുഴുവൻ സമയ ദൈവിക ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെട്ടു. അതൊരു വലിയ കൊടുങ്കാറ്റായി മാറിയ അനുഭവമായിരുന്നു. അനേക ധീര വനിതകളെ ഈ ആശ്രമ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതിന് സാധിച്ചു. ഈ ആശ്രമത്തിലൂടെ സമൂഹത്തിന് ലഭിച്ച വലിയ കരുതൽ പല മേഖലകളിലാണ് അവർ പ്രവർത്തനത്തിന് ഊന്നൽ നൽകിയത്. ഒരു ഭാഗത്ത്
വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. ഒരുപക്ഷെ ഇന്ന് ചിന്തിക്കും അതിനെത്ര പ്രസക്തി ഉണ്ടെന്ന്. നമ്മൾ ചിന്തിക്കേണ്ടത് 100 വർഷങ്ങൾക്ക് മുൻപിലേക്കാണ്. അന്ന് ജാതി വ്യവസ്ഥിതിയുടെ പ്രതിസന്ധികൾ ധാരാളമുണ്ട്, വിവേചനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട വലിയ സമൂഹത്തിനോട് ചേർന്ന് നിൽക്കുവാൻ ബഥേലാശ്രമം എടുത്തതായ ധീരമായ നിലപാടുകൾ, അവിടെയാണ് വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയതിൻ്റെ പ്രാധാന്യത നമ്മൾ ഓർക്കേണ്ടത്. CMS മിഷണറിമാർ വിദ്യാലയങ്ങൾ ആരംഭിച്ചത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇന്ന് രാവിലത്തെ ഒരു ഇൻ്റർവ്യൂവിൽ അതിനെപ്പറ്റിയൊക്കെ വിശദമായി സംസാരിക്കുകയും ചെയ്തു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച സഭ അതിൻ്റെ പിന്തുടർച്ചയെന്ന നിലയിൽ ഈ ബഥേലാശ്രമത്തിലും വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. ആ ഊന്നൽ നൽകി എന്നത് വിദ്യാഭ്യാസം എന്നത് 2 വിധത്തിലുള്ള വിദ്യാഭ്യാസമായിരുന്നു. ഒന്ന്, നാം പറയുന്നത് പോലെയുള്ള ശരിയായ സെക്യുലർ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മാർഗം. 2, ഈ ആശ്രമം നിലനിൽക്കുന്ന സമൂഹത്തിന് നൽകുന്ന ആഗമാനമായ വിദ്യാഭ്യാസം. അത് അക്ഷരങ്ങളിലൂടെ ലഭിക്കുന്ന വിദ്യാഭ്യാസത്തെക്കാളുപരി പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം ഒരു കുടുംബം എന്ന്, എങ്ങനെയായിരിക്കണം ഒരു കുടുംബിനി എന്ന്, ഒരു അമ്മയെന്ന് കാട്ടിക്കൊടുത്ത, സമൂഹത്തെ പഠിപ്പിക്കുവാൻ ശ്രമിച്ച, അതിന് നേതൃത്വം നൽകിയ ഒരു കേന്ദ്രമായിരുന്നു ബഥേൽ ആശ്രമം. സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് അതിന് മുൻതൂക്കം നൽകിയ ഒരു ഇടമായിരുന്നു ബഥേൽ ആശ്രമം. ഈ ചുറ്റുപാടുള്ള ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അവിടെ വിശ്വാസമൊന്നൊരു പ്രശ്നമല്ല. ക്രിസ്ത്യാനിയും ക്രിസ്തേതരെയും ഒരുപോലെ കരുതുവാൻ, അവരുടെ ആവശ്യങ്ങളിൽ പങ്കുചേരുവാൻ, അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുവാൻ ഈ ആശ്രമത്തിലെ അമ്മമാരെടുത്ത ധീരമായ നേതൃത്വം, ഈ ആശ്രമം എന്നത് ഈ നാടിൻ്റേതായി മാറി. നമ്മളിന്ന് വീക്ഷിച്ചാലറിയാം, ഇതിന് നേതൃത്വം നൽകുന്നവരെയൊക്കെ, ഈ സഭാമക്കൾ മാത്രമല്ല ഇതിന് നേതൃത്വം നൽകുന്നത്, ഈ നാട് മുഴുവൻ ഒന്നാകെ ഈ ഒരു ജൂബിലിയുടെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പങ്കെടുക്കുന്നു. 3, ബഥേൽ ആശ്രമം നേതൃത്വം നൽകിയ ഒരു മേഖലയാണ് സ്ത്രീ ശാക്തീകരണം. ഇന്ന് സ്ത്രീ ശാക്തീകരണത്തെപ്പറ്റി നാം വളരെ ശക്തമായി സംസാരിക്കുന്നൊരു കാലഘട്ടമാണെങ്കിൽ 100 വർഷം മുൻപ് സ്ത്രീകൾക്ക് സമൂഹത്തിൽ തക്കതായ മാന്യത ലഭിക്കാതിരുന്നൊരു കാലഘട്ടത്തിൽ സ്ത്രീ സമൂഹത്തിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി അവരുടെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ഈ ബഥേലിലെ അമ്മമാരെ, ബഥേലിലെ സിസ്റ്റേഴ്സിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തീയ സ്നേഹം എന്നത് പ്രവർത്തനത്തിലൂടെ, ജീവിതശൈലിയിലൂടെ ഈ ദേശത്തിന്, ഈ ചുറ്റുപാടിന് കാട്ടിക്കൊടുക്കുന്നതിൽ ഈ ബഥേൽ എടുത്ത നേതൃത്വം പ്രത്യേകം പ്രസ്താവ്യമാണ്. സമൂഹത്തെ ഒന്നായി കാണുന്നതിന് ഈ ബഥേൽ വഹിച്ചതായ പങ്ക് ഞാൻ ആദ്യമേ ഓർപ്പിച്ചല്ലോ. ഇവിടെ എല്ലാ മതവിഭാഗങ്ങളും ഒത്തുചേർന്ന് ജീവിക്കുന്നൊരു സമൂഹം, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവിക സൃഷ്ടിയാണെന്നുമുള്ള ബോധ്യത്തോടെ എല്ലാവരെയും കരുതുവാനും, ക്രിസ്തുവിൻ്റെ ദർശനം എന്നത് സ്നേഹമാണ്, കരുതലാണ്, പങ്കുവെക്കലാണ് എന്ന ബോധ്യത്തോടെ ഈ സ്നേഹം പങ്കുവെക്കുവാൻ ഈ സമൂഹത്തോട് വലിയ ഉള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ബഥേൽ ആശ്രമം കഴിഞ്ഞ 100 കാണിച്ച നേതൃത്വം പ്രത്യേകം പ്രസ്താവ്യമത്രേ. CSI ഇടവകയെ സംബന്ധിച്ചോളം ബഥേൽ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഉപകാരപ്രദമായിരുന്നു. ഇവിടുത്തെ ബഥേലിലെ സിസ്റ്റേഴ്സ് ഇടവകകൾ തോറും സന്ദർശിച്ച് ആ ഇടവകകളിൽ പലപ്പോഴും താമസിച്ച് അവിടെ ഉള്ള വിശ്വാസികളെ ശക്തീകരിക്കുന്നതിന്, അവരെ വേദപുസ്തകം പഠിപ്പിക്കുന്നതിന് ഒക്കെ
ഈ ആശ്രമം മുൻകാലങ്ങളെടുത്ത നേതൃത്വം ഇത് എടുത്തു പറയേണ്ടതാണ്. മതസൗഹൃദത്തിന് എന്നും ഊന്നൽ നൽകിയിരുന്ന ഒരു കേന്ദ്രമായിരുന്നു ബെഥേൽ ആശ്രമം. അപ്രകാരം ചിന്തിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായി സാധിക്കും. ഈ ബെഥേൽ ആശ്രമത്തിന് മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളുമായി ഒരു വലിയ ബൃഹത്തായ അംഗബലമുണ്ട്. ആശരണർക്ക് കൈത്താങ്ങൽ നൽകിയ കേന്ദ്രം, അവരെ സ്വന്തം മക്കളായി കൂടെ ചേർത്ത് പരിപാലിച്ച് ദൈവിക സ്നേഹം ഉൾക്കൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പറഞ്ഞയച്ച മാതൃകാ ജീവിതത്തിലേക്ക് അവരെ വഴി നടത്തിയ വന്ധ്യരായ ബെഥേലിലെ സിസ്റ്റേഴ്സ്, അവരുടെയൊക്കെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ബെഥേൽ സ്കൂളിൽ പഠിച്ച അനേകം വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് പങ്കുവെക്കുവാനുള്ളത് വലിയ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ചാലകങ്ങളായി അവരെ മാറ്റിയതിൻ്റെ വലിയ നിദാന്തങ്ങളാണ്. അതുകൊണ്ട് ബെഥേൽ ആശ്രമം ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഒരു വലിയ ലെഗസി ഈ ദേശത്ത് നിലനിർത്തുന്നു. ആ ദൈവസ്നേഹം തുടർന്നും നിലനിർത്തുവാൻ ഈ ബെഥേലിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങളായി മദറും അസിസ്റ്റൻ്റ് മദറും ബെഥേലുള്ള എല്ലാ സിസ്റ്റേഴ്സും ഒത്തൊരുമിച്ച് ഈ ചുറ്റുപാടുള്ള ഇടവകകളും ഈ ദേശവും ഒത്തൊരുമിച്ച് ഇതൊരു വലിയ ആഘോഷമാക്കി തീർക്കുവാൻ കഠിനാധ്വാനം ചെയ്തതാണ്. എന്നാൽ കോവിഡിൻ്റെ പ്രതികൂലത, ഗവൺമെൻറ് വെക്കുന്ന നിയമങ്ങൾ പാലിക്കുവാൻ നാം ബാധ്യസ്ഥരെന്ന നിലയിൽ വലിയ ഒരു പബ്ലിക് മീറ്റിംഗ് എന്നത് ഒഴിവാക്കി ഇങ്ങനെ ഒരു ചുരുങ്ങിയ മീറ്റിങ്ങായി ഇത് നാം ഇന്ന് ക്രമീകരിക്കുകയായിരുന്നു. ഫിസിക്കലി കൂടിയവരുടെ എണ്ണം പരിമിതമാണെങ്കിൽ തന്നെയും ഒത്തുചേർന്നവരുടെ ഒരു വലിയ സംഖ്യ ഇതിൻ്റെ പിൻപിലുണ്ട് എന്നത് എടുത്തു പറയട്ടെ. ഒത്തിരി ആളുകൾ ഓൺലൈനിൽ ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത് നമുക്ക് ഈ ആശ്രമം മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന അടുത്ത തലമുറ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ ജൂബിലി ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ ഈ ബെഥേൽ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്ക പുതിയ തലമുറ മുൻപോട്ട് വരുവാൻ അതിന് മാതാപിതാക്കളെ പ്രത്യേകം ആഹ്വാനം ചെയ്യുക. ഇതിൻ്റെ ഭാഗപ്പാക്കാകുവാൻ അടുത്ത തലമുറ മുൻപോട്ട് വരുവാൻ ദൈവം പുതിയ ആളുകളെ അതിനായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജൂബിലിയുടെ പ്രവർത്തന ജൂബിലി വർഷത്തിൽ ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മദറിനും ഈ ബെഥേൽ ആശ്രമത്തിനും എല്ലാ നന്മയും നേരുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജൂബിലി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നൂറാമത് സമ്മേളനം അഭിവന്യ തിരുമേനി ഉദ്ഘാടനം ചെയ്തു. നിലവിളക്ക് തെളിയിച്ച അഭിവന്യ തിരുമേനിയും മഹാഡ് ഓഫീസേഴ്സും നഗരസഭാ ചെയർപേഴ്സണും ആശ്രമ മാതരം ചേർന്ന് ദീപം തെളിയിച്ച് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും.
അനുഗ്രഹകരമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു. ഈ ആശ്രമ പ്രസ്ഥാനം 100 വർഷങ്ങൾക്ക് മുൻപ് ദൈവകൃപയാൽ ആരംഭിച്ചു, ഏറെ വൈതരണികൾ താണ്ടി ഇവിടെ വരെ എത്തി. ഈ പ്രവൃത്തി പദങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമായി മധ്യകേരള മഹായിടവകയിൽ ദീർഘവർഷങ്ങളായി ഗാനമേഖലയിൽ സാന്നിധ്യം കൊണ്ടും ദൈവം നൽകിയ കഴിവുകൾ കൊണ്ടും മഹായിടവകയുടെ സംഗീത വിഭാഗത്തിന് ശക്തമായ നേതൃത്വം നൽകുന്ന ബഹുമാനമുള്ള റെവറൻഡ് അലക്സ് പി ഉമ്മനച്ചൻ ഈ ആശ്രമത്തോട് വളരെ ചേർന്ന് തോലശ്ശേരി സഭയുടെ ഇടവകപ്പെട്ടക്കാരനായി സേവനം ചെയ്യുന്നു. ഈ സെന്റിനറിയെക്കുറിച്ച് അച്ഛനോട് പങ്കിട്ടപ്പോൾ ദൈവം നൽകുന്ന നിയോഗമനുസരിച്ച് ഗാനം ചിട്ടപ്പെടുത്തി തൻ്റെ സഭയിലെ യുവജനങ്ങളുമായി ആ ഗാനം ആലപിക്കാമെന്ന് സമ്മതിച്ച് ശതാബ്ദി ഗാനം രചിക്കുകയും ഈണം പകരുകയും ചെയ്ത ബഹുമാനമുള്ള അലക്സ് പി ഉമ്മനച്ചൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഏറെ നാളുകളായി കാത്തിരിക്കുന്ന ശതാബ്ദി ഗാനം അവർ ആലപിക്കുന്നു. Thank you.
ആശ്രമം പിന്നിട്ട നാൾ വഴികിൽ വാക്കുകളിലൂടെയും ഈണങ്ങളിലൂടെയും താളങ്ങളിലൂടെയും ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ച അലക്സ് അച്ഛനോടുള്ള ആശ്രമത്തിൻ്റെ നന്ദിയെ അറിയിക്കട്ടെ. താങ്ക് യു അച്ഛൻ. നമ്മോടുകൂടെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും അയൽവാസിയുമായ പായിപ്പാട് മുസ്ലിം പുത്തൻപള്ളി ഇമാം സലീം മൗലവി പങ്കെടുക്കുന്നുണ്ട്. സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തിരുവല്ലയ്ക്ക് സമീപമുള്ള ഏറ്റവും അടുത്ത ആറന്മുള മണ്ഡലത്തിൻ്റെ MLA കേരള സംസ്ഥാന ആരോഗ്യ സ്ത്രീ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയുമായ ശ്രീമതി വീണ ജോർജ് അവർഗിൽ 12-ാം തീയതിയായിരുന്നു നമ്മൾ ആശ്രമത്തിൻ്റെ വാർഷികം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അത് 15-ാം തീയതിയിലേക്ക് മാറ്റിയപ്പോൾ ഫിസിക്കലായിട്ട് ഇവിടെ വന്ന് പങ്കുചേരുന്നതിൽ സാധിക്കാതെ പോയി. എങ്കിലും ബദേലാശ്രമവുമായി ഏറെ ഇഴയടുപ്പമുണ്ട് ബഹുമാനമുള്ള മന്ത്രിക്ക്. ഇതിൻ്റെ തന്നെ അനക്സായ തിരുവനന്തപുരത്തുള്ള സെനാനായിൽ തൻ്റെ കോളേജ് പഠനത്തിൽ അവിടെ താമസിച്ചിട്ടാണ് പഠനം പൂർത്തീകരിച്ചത്. ആ സ്നേഹം തൻ്റെ പലപ്പോഴും ആശ്രമവും CSI സഭയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളൊക്കെ വരുമ്പോഴെല്ലാം മന്ത്രി ഓർമ്മിക്കാറുണ്ട്. ഇന്ന് സാന്നിധ്യം കൊണ്ട് ഇവിടെ ഇല്ല എങ്കിലും തൻ്റെ വാക്കുകൾ കൊണ്ട് ആശ്രമത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ താൻ അയച്ചു തന്നിരിക്കുന്ന മെസ്സേജ് മുഖ്യമായ തൻ്റെ സന്ദേശം ഇപ്പോൾ അത് ഇവിടെ പ്രദർശിപ്പിക്കുന്നു. നമസ്കാരം. CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പായി റവറൻ ഡോക്ടർ സാബു കോശി ചെറിയാൻ മലയിൽ തിരുമേനി, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഏറ്റവും ബഹുമാനരും പ്രിയപ്പെട്ടവരുമായ ഏവരുമേ വിശിഷ്ട അതിഥികളെ, ബഥേലാം ആശ്രമത്തിൻ്റെ ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള അംഗങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ശ്രേഷ്ഠമായ സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഉജ്ജ്വലമായ ചരിത്രം പേറുന്ന ബഥേൽ ആശ്രമം 100 പിന്നിടുകയാണ്. 100 കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഭൗതികവും ശാരീരികവും ആധ്യാത്മികവുമായ സാമൂഹികവുമായ മുന്നേറ്റത്തിന് വേണ്ടി ബഥേൽ ആശ്രമം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ വേളയിൽ ഈ ശതാബ്ദിയുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. 1 നീളുന്ന പരിപാടികളാണ് ശതാബ്ദിയോടനുബന്ധിച്ച് ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കും. സ്ത്രീകളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ തിരുവിതാംകൂർ കൊച്ചി ആംഗ്ലിക്കൻ മഹായിടവകയുടെ അധ്യക്ഷനായിരുന്ന കാലഘട്ടത്തിൽ അഭിവന്ദ്യ ബിഷപ്പ് ചാൾസ് ഹോപ്ഗിൽ തിരുമേനി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്നിയായ മാർഗരറ്റും ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ബഥേൽ ആശ്രമം സ്ഥാപിതമായിരുന്നത്. ബഥേൽ ആശ്രമത്തിന് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ബഥേൽ ആശ്രമത്തിൻ്റെ ഒരു ഹോസ്റ്റൽ സെനാന മിഷൻ ഹോസ്റ്റൽ തിരുവനന്തപുരത്ത് വഴുതക്കാട് ഉണ്ട്. തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിനോട് ചേർന്ന് ഞാൻ ഗവൺമെൻറ് വിമൻസ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഈ സെനാന മിഷൻ ഹോസ്റ്റലിലാണ് താമസിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിലെ എൻ്റെ ഹോസ്റ്റൽ ജീവിതം ബഥേൽ ആശ്രമവുമായും അതോടൊപ്പം തന്നെ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടുമൊക്കെ അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കി കാണുന്നതിനും മനസ്സിലാക്കുന്നതിനുമൊക്കെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ബഥേൽ ആശ്രമത്തിൻ്റെ നേതൃത്വം നൽകിയിരുന്ന ആ കാലഘട്ടത്തിലും ഇപ്പോഴും ഉള്ള എല്ലാവരും ആ രീതിയിൽ എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടവരുമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നേരിട്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കുവാനായി കഴിയുന്നില്ല. പക്ഷേ എല്ലാവിധമായിട്ടുള്ള സ്നേഹാശംസകളും ഈ അവസരത്തിൽ നേരുന്നു. ഒരുപാട് പേര്, ഇപ്പം ഞാൻ സെനാന ഹോസ്റ്റലിൽ താമസിച്ച ഒരാളാണ്, ആ കാലഘട്ടത്തിൽ അവിടെ ഒട്ടേറെ പേർ താമസിച്ചിരുന്നു. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഉള്ളവരും അല്ലാതെ ഉള്ളവരും, മറ്റ് ട്രെയിനിങ് അങ്ങനെ അല്ലാതെ റെഗുലർ കോഴ്സുകൾക്ക് കോളേജുകളിൽ ഉണ്ടായിരുന്നവർ,
അതുപോലെ വർക്കിംഗ് വിമൻ ഒരുപാട് ഒരുപാട് പേർ, ഒരുപാട് തലമുറകൾ, അങ്ങനെ ഒരു വലിയ സ്ത്രീ സമൂഹത്തെ ബഥേൽ ആശ്രമം ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും സ്ത്രീകൾക്കിടയിലുള്ള പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, എന്തിനു ഏത് ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായോ അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇനി വരുന്നവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ശതാബ്ദിയുടെ വേളയിൽ എല്ലാവിധമായ ആശംസകളും ബഥേൽ ആശ്രമത്തിന് നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പ്രസ്ഥാനത്തിൻ്റെ നന്ദിയെ അറിയിച്ചു കൊള്ളട്ടെ. രണ്ട് മൂന്ന് കർമ്മങ്ങളാണ് ഇനി നടക്കുവാനായിട്ടുള്ളത്. ആശ്രമത്തിൻ്റെ വരുന്ന ആളുകളിലെ പ്രവർത്തനങ്ങൾക്ക് ഏറെ മുതൽക്കൂട്ടായിത്തീരുന്ന ഡോക്യുമെൻ്ററിയുടെ പ്രകാശനവും സെൻറ്റിനറി പ്രോജക്റ്റ് ഉദ്ഘാടനം, വെബ്സൈറ്റ് ഉദ്ഘാടനം ഇത് മഹായിടവക ഓഫീസേഴ്സ് നിർവഹിക്കുകയാണ്. ഡോക്യുമെൻ്ററിയുടെ പ്രകാശനം അതികേരള മഹായിടവക ട്രഷറർ റവൻ ഡോക്ടർ ഷാജൻ എ എടുക്കളച്ചനാണ് നിർവഹിക്കുന്നത്. അച്ഛൻ ഈ പ്രസ്ഥാനവുമായി ദീർഘ നാളുകളായിട്ട് ആഴമേറിയ ബന്ധമുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ ഈ ഉദ്ഘാടനക്രമം നിർവഹിക്കുന്നതിന് മുൻപായി ഷാൻഡി സാറ് ഡോക്യുമെൻ്ററിയെ പ്രകാശനത്തെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ ഇപ്പോൾ നൽകും. അധ്യക്ഷൻ ജോസഫ് തോമസ് അച്ഛൻ, അഭിമന്യ ബിഷപ്പ്, ബഹുമാനമുള്ള വൈദികരെ, ബഥേൽ ആശ്രമത്തിൻ്റെ മദർ, ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. വളരെ ചുരുക്കത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ബഥേൽ ആശ്രമം അതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ജോസഫ് തോമസ് അച്ഛനും ഇതിൻ്റെ ആദ്യ കമ്മിറ്റിയും നടക്കുന്ന സമയത്ത് ബഥേൽ ആശ്രമത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കും സഭാജനങ്ങൾക്കും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവ് പകരുന്ന രീതിയിൽ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന ഒരു അഭിപ്രായം യോഗത്തിൽ ഉയർന്നു. അന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഞാൻ അത് നിർവഹിക്കാമെന്ന് ഏറ്റെടുക്കുകയും എൻ്റെ സുഹൃത്തായ ജോമോനോടും ഷാലുവിനോടും അക്കാര്യം സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനാവശ്യമായ രേഖകൾ അന്വേഷിച്ച് പോയപ്പോൾ ഒരുപാട് പരിമിതികൾ നമ്മൾ നേരിടേണ്ടി വന്നു. പുതിയ കാലഘട്ടത്തിൽ ഒരു സ്ഥാപനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ചോ നമ്മൾ അന്വേഷിക്കുന്നത് ഗൂഗിളിലാണ്. ബഥേൽ ആശ്രമം എന്ന പേര് ടൈപ്പ് ചെയ്ത് നമ്മൾ ഗൂഗിളിൽ പരതുമ്പോൾ നമുക്ക് നിരാശയാണ് പലപ്പോഴും അനുഭവം ആവുക. ഈ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് കാര്യമായ എഴുത്തുകൾ നടന്നിട്ടില്ല, പഠനങ്ങൾ നടന്നിട്ടില്ല. എന്നാൽ പഠനത്തിന് സാധ്യതയുള്ള മേഖലകൾ ഏറെയാണ് താനും. കഴിഞ്ഞ ഒക്ടോബർ മാസം അവസാനം മുതൽ ഈ ഡോക്യുമെൻ്ററിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയായിരുന്നു. ബഥേൽ ആശ്രമത്തിൻ്റെ ചരിത്രം പല പുസ്തകങ്ങളിലൂടെ പല വ്യക്തികളിലൂടെ നമ്മൾ ചോദിച്ചറിഞ്ഞു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡോക്യുമെൻ്ററി പൂർത്തി ആവുന്നത്. ഈ ഡോക്യുമെൻ്ററിയുടെ സംവിധാനവും അതോടൊപ്പം തന്നെ അതിൻ്റെ നിർമ്മാണമൊക്കെ നിർവഹിക്കുന്നത് ഷാലുവാണ്. ഇതിൻ്റെ ക്യാമറ വർക്കും അതോടൊപ്പം എഡിറ്റിങ്ങും എല്ലാം ചെയ്തിരിക്കുന്നത് ജോമൻ ജോസഫാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. അങ്ങനെ ഞങ്ങളുടെ 3 പേർ ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇത്. ബഥേലിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഒരു സേവനമായിട്ട് മാത്രം ഇതിനെ കാണുക. ഒരിക്കലും ഇത് പൂർണ്ണത അവകാശപ്പെടാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട തുടർ പഠനങ്ങൾ ധാരാളം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അക്കാഡമിക്കായിട്ട് നമ്മൾ സമീപിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ ഈ ഒരു ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്യുകയാണ്. നമ്മൾ വീഡിയോ പ്രദർശിപ്പിക്കുന്നത് ഒരു 2 മിനിറ്റ് ദൈർഘ്യം മാത്രമുള്ള ഈ ഡോക്യുമെൻ്ററിയുടെ ഒരു സാരാംശമാണ്. ഡോക്യുമെൻ്ററി 35 മിനിറ്റ് ദൈർഘ്യം വരുന്നതാണ്. ഈ സമയത്ത് നമുക്കത് കണ്ടു തീർക്കാൻ പറ്റില്ല. ഈ ഡോക്യുമെൻ്ററിക്ക് കൊടുത്തിരിക്കുന്ന പേര് ബഥേൽ ആശ്രമം സമർപ്പണത്തിൻ്റെ പെൺഭൂമിക എന്നുള്ളതാണ്. ഈ ഡോക്യുമെൻ്ററിയുടെ പ്രകാശന കർമ്മം നിർവഹിക്കണമെന്ന് ബഹുമാനമുള്ള ഖജാൻജി
റവറൻ ഡോക്ടർ ഷാജൻ ഇടുക്കള അച്ഛനോട് വളരെ വിനയത്തോടെ അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഥേലാശ്രമം അതിൻ്റെ സെൻറ്റിനറി ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്ന ഈ പ്രത്യേക അവസരത്തിൽ ഒരു ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്യുന്ന ആ വലിയ ശുശ്രൂഷ എന്നെ ഫലമേൽപ്പിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ഡോക്യുമെൻ്ററി തയ്യാറാക്കിയ ഷാൻഡി സാറിനോടും ജോമോനോടും ഷാലുവിനോടും ഉള്ള സ്നേഹം അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അനേകർക്ക് പ്രചോദനമായി തീരുവാൻ ഈ ഡോക്യുമെൻ്ററി ഇടയാകട്ടെ. സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ ഇടയിലെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾക്കും അനേകരെ ഉയർപ്പിക്കുന്ന ഒരനുഭവമായി ഈ ഡോക്യുമെൻ്ററിയുടെ പ്രവർത്തനങ്ങൾ തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഇത് ഞാൻ പ്രകാശനം ചെയ്യുകയാണ്. അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തുടർന്ന് ഇത് ബഥേൽ ആശ്രമ ചരിത്രത്തിന്റെ നാൾവഴികളിൽ സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും പൊൻലിപികളാൽ അടയാളപ്പെട്ട പെൺഭൂമിക. ഈ മണ്ണിന് പറയാനുള്ളത് സിസ്റ്റർ ഈഡിത് നീവിന്റെയും സിസ്റ്റർ റേച്ചൽ ജോസഫിന്റെയും ദീർഘവീക്ഷണത്തിന്റെ വിജയഗാഥ. ഈഡിത് നീവ്, റേച്ചൽ ജോസഫ് എന്നീ രണ്ട് വനിതാ രത്നങ്ങൾ തങ്ങളുടെ ജീവിതം പൂർണമായി ദൈവിക ഇച്ഛയ്ക്കും ദൈവിക പദ്ധതിക്കും സമർപ്പിച്ച് സ്ത്രീകളുടെ വിമോചനത്തിനും സ്ത്രീകളുടെ ഉദ്ധാരണത്തിനുമായി തങ്ങളെ തന്നെ സമർപ്പിച്ച് ബഥേൽ ആശ്രമത്തിന് തുടക്കം കുറിച്ചല്ലോ. അവരുടെ പ്രേരണയാൽ അനേക സ്ത്രീരത്നങ്ങൾ ബഥേൽ ആശ്രമത്തിൽ സിസ്റ്റേഴ്സായി പ്രവർത്തനം ആരംഭിച്ചു. എൻ്റെ പേര് സിസ്റ്റർ ശാന്തമ്മ ജോസഫ് എന്നാണ്. ഞാനിപ്പോൾ ബഥേൽ ആശ്രമത്തിൻ്റെ മദറായിട്ട് സെർവ് ചെയ്യുകയാണ്. എന്നോടൊപ്പം ഉള്ളത് അസിസ്റ്റന്റ് മദർ സിസ്റ്റർ അന്നമ്മ മാത്യു കൊച്ചുമയാണ്. ബാംഗ്ലൂർ വിശ്രാന്തി നിലയത്തിലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ അവിടെ സേവനം ചെയ്യുകയാണ്. പത്ത് വയസ്സുള്ളപ്പോൾ കുമ്പളാമ്പയ്യയിൽ നിന്ന് നടന്നാണ് ഞാനിവിടെ വന്നത്. 14 വർഷക്കാലം അവിടെ തന്നെയായിരുന്നു. വളരെ സന്തോഷമായിരുന്നു. കുഴപ്പമൊന്നുമില്ല. സാറിനോടും ജോമോനോടും ഷാലുവിനോടുമുള്ള ആശ്രമത്തിൻ്റെ നന്ദിയും സ്നേഹത്തെയും അറിയിച്ചു കൊള്ളട്ടെ. ഈ 100-ാമത് വർഷത്തിലായിരിക്കുമ്പോൾ തുടർന്നുള്ള നാളുകളിൽ ഏറെ
പ്രതിസന്ധികൾ മുൻപിലുണ്ടെങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. സെൻറ്റിനറിയുടെ പ്രോജക്റ്റ് ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനമുള്ള റവറൻ നെൽസൺ ചാക്കോച്ചനാണ്. ദീർഘവർഷങ്ങളായി ഈ ആശ്രമവുമായി ആഴമേറിയ ബന്ധം സൂക്ഷിക്കുന്ന അച്ഛൻ പുണതി കേരള മഹായിടവകയുടെ ക്ലർജി സെക്രട്ടറിയായിട്ട് അച്ഛൻ സേവനം ചെയ്യുകയാണ്. സെൻറ്റിനറിയിലെ ധാരാളം പ്രോജക്റ്റുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തുവെങ്കിലും ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളുള്ളതിനാൽ ചുരുക്കം ചില പ്രോജക്റ്റുകൾ മാത്രമായിരിക്കും ഒരുപക്ഷെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ധാരാളം പ്രോജക്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. സാഹചര്യങ്ങളനുസരിച്ച് അത് പ്രവർത്തന ഭാഗത്തിലെത്താൻ ഇപ്പോൾ ആശ്രമ മദർ ചില പ്രോജക്റ്റുകൾ അതിനെക്കുറിച്ച് പരാമർശം നടത്തുകയും തുടർന്ന് ബഹുമാനമുള്ള നെൽസൺ ചാക്കോച്ചൻ കഞ്ഞിക്കുഴി സി എസ് ഐ അസൻഷൻ സഭ നൽകിയതായ സെൻറ്റിനറിയുടെ അതിൻ്റെ പ്രോജക്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ അച്ഛന് ബഹുമാനമുള്ള അന്നമ്മ സിസ്റ്റർ അസിസ്റ്റൻറ്റ് മദറിന് നൽകി അത് നിർവഹിക്കും. ഇപ്പോൾ മദർ പ്രോജക്റ്റുകളെ കുറിച്ച് ചെറിയ വിശകലനം. സമയം അതിക്രമിച്ചത് കൊണ്ട് ഞാൻ വളരെ വേഗം പറയട്ടെ. ധാരാളം പ്രോജക്റ്റുകൾ ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കംപ്ലീഷൻ ഓഫ് ദ ന്യൂ സ്കൂൾ ബിൽഡിംഗ്. ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ ഒരു ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അത് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഫണ്ട് റേസ് ചെയ്യേണ്ടതും ഉണ്ട്. ഇപ്പോൾ മേജർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീഷൻ ഓഫ് ദ സ്കൂൾ ബിൽഡിംഗ് ആണ്. പിന്നെ ധാരാളം പ്രോജക്റ്റുകൾ ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്. ഭാവിയിലേക്കുള്ളൊരു റെഫറൻസ് ആയിട്ട് ഒരു സെൻറ്റിനറി സുവനീർ ഹിസ്റ്ററി അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സെൻറ്റിനറി മെമ്മോറിയൽ ലെക്ചേഴ്സ്, അത് സിസ്റ്റർ എഡിത് നീവ് ആൻഡ് സിസ്റ്റർ റേച്ചൽ ജോസഫ് മെമ്മോറിയൽ ലെക്ചറായിട്ടാണ് നടത്തുന്നത്. ഓരോ മാസവും ഓരോ പ്രത്യേക പ്രോഗ്രാംസ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട്. കൂടാതെ ഇന്ന് നമ്മളിപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും അതിൻ്റെ ഭാഗമാണ്. സെൻറ്റിനറി ലോഗോ ഓൾറെഡി പ്രകാശനം ചെയ്തു, ജൂബിലി സോങ് നമ്മൾ കേട്ടു, ഡോക്യുമെൻ്ററി നമ്മൾ കണ്ടു. ഇനിയുള്ള പ്രോജക്റ്റുകളിൽ ഒരു പ്രധാനപ്പെട്ടത് എസ് എ കോമ്പറ്റീഷൻ ഉണ്ട്. വിവിധ ഏജ് ഗ്രൂപ്പുകളിലുള്ള യൂത്ത് മൂവ്മെൻറ്റ്, സൺഡേ സ്കൂൾ, വിമൻസ് ഫെലോഷിപ്പ്, അൽമായ ഫെലോഷിപ്പ്, സെമിനാരി സ്റ്റുഡൻസ്, ഇങ്ങനെ വിവിധ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് എസ് എ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇതിൻ്റെ ഗ്രാൻഡ് ഫിനാലയിലാണ്. 2022 ഡിസംബർ മാസത്തിൽ നടക്കുന്ന ബഥേൽ ഡേയോടനുബന്ധിച്ചാണ് നടത്തപ്പെടുന്നത്. കൂടാതെ ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന നസ്രത്ത് കോമ്പൗണ്ടിൽ വില്ലാസ് പണിയാനായിട്ടുള്ള വലിയൊരു താല്പര്യം ഞങ്ങൾക്കുണ്ട്. അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ അതിനുള്ള ആവശ്യമായി പണം തരും. നമ്മൾ വില്ലാസ് പണിത് കൊടുക്കുകയാണ്. ധാരാളം പേർ ഇവിടുത്തെ ഓൾഡ് ഏജ് ഹോമിൽ വന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് താമസിക്കുവാനുള്ള സൗകര്യം നിങ്ങൾ തരണം എന്ന് ആവശ്യപ്പെടാറുണ്ട്. കഴിഞ്ഞ ദിവസവും ഒരു ഡോക്ടർ അങ്ങനെ ആവശ്യപ്പെടുകയുണ്ടായി. നിങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള വില്ലാസ് പണിതുതാ, ഞങ്ങൾ അതിനുള്ള പണം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. അങ്ങനെ ഒരു വില്ലാസ് പണിത് ഒരു സെപ്പറേറ്റ് കോമ്പൗണ്ട് സൂക്ഷിക്കുക. മാത്രമല്ല, ഈ ആശ്രമത്തിലെ കെട്ടിടങ്ങളെല്ലാം വളരെ പഴക്കം ചെന്നതാണ്. 96 വർഷമുള്ള കെട്ടിടമാണ് ഏറ്റവും ഫ്രണ്ടിലുള്ളത്. ഇപ്പോൾ ഞങ്ങൾ സ്കൂൾ ബിൽഡിങ്ങിന് വേണ്ടി കൂടുതൽ ചെലവിടുന്നത് കൊണ്ട് ഇതിൻ്റെയൊക്കെ റിപ്പയർ ആൻഡ് റിനോവേഷൻ വർക്ക്സ് ഒത്തിരി നടക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ സെൻറ്റിനറി പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് റിപ്പയർ ആൻഡ് റിനോവേഷനാണ്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നം അല്ലെങ്കിൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് സെൻറ്റിനറി ഇയറിൽ 2 പെൺകുട്ടികളെങ്കിലും സിസ്റ്റർഹുഡിലേക്ക് വരണം എന്നുള്ളതാണ്. അതിനായിട്ട് ഞങ്ങൾ കഠിനമായി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവം അത് സഫലമാക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടാതെ പ്രധാനപ്പെട്ട വേറെ ഒരു താല്പര്യമെന്ന് പറയുന്നത് ഹൗ ടു എക്വിപ് ദ ഫ്യൂച്ചർ ജനറേഷൻ എന്നുള്ളതാണ്. അതിന് ധാരാളം പ്രോഗ്രാംസ് ഞങ്ങൾ നേരത്തെ അത് ചെയ്തിരുന്നതാണ്. കൈറോസ് ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ക്യാമ്പ് നടത്തിയിരുന്നു. ടീനേജ് ഗേൾസിന് ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമായിരുന്നു അത്. അങ്ങനെ ധാരാളം പേർ ഈ ആശ്രമത്തിലേക്ക് വന്നിരുന്നു. എന്നാൽ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് അതെല്ലാം നിന്നു പോകാനായിട്ട് ഇടയായിത്തീർന്നത്. എങ്കിലും ഇനി അത് ഓൺലൈൻ വഴി വീണ്ടും ആരംഭിക്കുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ധാരാളം പ്രോജക്റ്റുകൾ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇനിയുള്ള മെയിൻ പ്രോജക്റ്റാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. അതിന് നമ്മൾക്ക് കാത്തിരിക്കാം. ബഹുമാനമുള്ള നെൽസൺ ചാക്കോച്ചൻ
ചുരുങ്ങിയ വാക്കൾ ആശംസാവാചകങ്ങൾ അറിയിച്ചുകൊണ്ട് കർമ്മം നിർവഹിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ബദേൽ ആശ്രമത്തിൻ്റെ ഈ ജൂബിലി ആഘോഷത്തിൽ സെൻറ്റിനറി പ്രോജക്ട്സ് ഉദ്ഘാടനം ചെയ്യുന്ന ലതിയായി സന്തോഷമുണ്ട്. ആദ്യ ഗഡു വാങ്ങിച്ചുകൊണ്ട് ഈ സെൻറ്റിനറി പ്രോജക്ട്സ് ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു കൊള്ളുന്നു. ആശ്രമത്തിൻ്റെ അസിസ്റ്റൻ്റ് മാതാരം നൽകിക്കൊണ്ട് താങ്ക് യു നരസിംഹച്ചൻ. ആശ്രമത്തിന് കാലികമായി ഒരു വെബ്സൈറ്റിൻ്റെ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വെബ്സൈറ്റിൻ്റെ ക്രമീകരണങ്ങൾ ചില മാസങ്ങൾക്ക് മുൻപ് അതാരംഭിച്ചു അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു. അതിന് നേതൃത്വം നൽകിയത് ഇപ്പോൾ ബി ഡി പ്രൊഫഷനായി തോളശ്ശേരിയിൽ ബഹുമാനമുള്ള അലക്സ് അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ബിപിൻ എം വർഗീസാണ്. ബിപിൻ നീലമ്പാറ സഭാംഗമാണ്. വളരെ ചടുലതയോടുകൂടെ തന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടെ അച്ഛനോടൊപ്പം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഉത്തരവാദിത്വം ബിപിനെ ഏൽപ്പിച്ചപ്പോൾ അത് തന്നെ അലക്സ് അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴുള്ള ആ തിരക്കട മധ്യത്തിൽ ആശ്രമത്തിന് വേണ്ടി സമയം കണ്ടെത്തി അത് നിർവഹിക്കുകയുണ്ടായി. ബഹുമാനമുള്ള ജേക്കബ് കല്ലുമലയാണ് ഈ വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ബഹുമാനമുള്ള ജേക്കബ് ഫിലിപ്പ് സാറിനെ അതിനിടെ ഞങ്ങൾ ക്ഷണിക്കുകയും ബിപിന് അതിന് വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ചില ആശംസാ വാക്കുകൾ അറിയിച്ച് ഉദ്ഘാടനം. ഈ ബഥേൽ ആശ്രമത്തിൻ്റെ ജൂബിലി സമ്മേളനത്തിൻ്റെ ഭാഗമാകുവാൻ സാധിച്ചതിൽ ഞാനും അതിയായി സന്തോഷിക്കുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാവരോടുമുള്ള നന്ദിയും ഈ സമയത്ത് അറിയട്ടെ. ഇന്നത്തെ ആധുനിക കാലത്തിൽ ഏതൊരു പ്രസ്ഥാനത്തെയും ഏതൊരു സംഘടനയെയും അടുത്തറിയുവാൻ ഒരു വെബ്സൈറ്റ് വളരെ അത്യന്താപേക്ഷിതമാണ്. മഹായിടവകയായും ഒരു പുതിയ വെബ്സൈറ്റിനെ കുറിച്ചുള്ള പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ അത്യാവശ്യം വേണ്ടിയിരിക്കുന്ന ഈ വെബ്സൈറ്റ് ഈ ജൂബിലിയോട് ചേർന്ന് ചെയ്യുവാൻ സാധിച്ച ആശ്രമത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ഇതിൽ പിന്നിൽ അധ്വാനിച്ച അലക്സ് അച്ഛനോടും ബിപിനോടും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ശ്രദ്ധിക്കുന്നു. അതുപോലെ അവരുടെ അഭിനന്ദനങ്ങളും ഈ സമയത്ത് അറിയിക്കുന്നു. ഈ വെബ്സൈറ്റ് മുഖാന്തരം ബഥേൽ ആശ്രമത്തെ കൂടുതൽ ജനങ്ങൾക്ക് അടുത്തറിയുവാനും പഠിക്കുവാനും അവരുടെ ജീവിതങ്ങൾക്ക് പുതിയ രൂപാന്തരങ്ങൾക്ക് ഇടയാകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വെബ്സൈറ്റ് ഞാൻ ഉദ്ഘാടനം ചെയ്തു.
സൈറ്റിൻ്റെ പേരെടുക്കുന്ന പേര് www.bethelashram.org എന്നുള്ളതാണ് ഇതിൻ്റെ ഡൊമൈൻ നെയിം. അത് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മതികേരള മഹായിടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മഹായിടവക രജിസ്ട്രാർ മിസ്റ്റർ ഫിലിപ്പം വർഗീസ് ആശംസകൾ അർപ്പിക്കുന്നു. അതിനായിട്ട് സ്നേഹ ആദരവുകളെ ക്ഷണിച്ചുള്ളു. ഈ ശതാബ്ദി മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ റവറൻ ജോസഫ് തോമസ് അച്ചൻ, മധ്യകേരള മഹാ ഇടവയുടെ പരമ അധ്യക്ഷൻ ബിഷപ്പ് റൈറ്റ് റവറൻ മലയിൽ സാബു കോശി ചെറിയാൻ, മധ്യകേരള മഹാ ഇടവയുടെ സമാരാധ്യനായ ട്രഷറർ ഡോക്ടർ ഷാജൻ എ ഇടിക്കുളയച്ചൻ, മധ്യകേരള മഹായിടവ ക്ലർജി സെക്രട്ടറി വന്ദ്യനായ നെൽസൺ ചാക്കോ അച്ചൻ, ലേ സെക്രട്ടറി ബഹുമാന്യനായ ജേക്കബ് ഫിലിപ്പ് കല്ലുമല, മറ്റ് ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യനായ മുനിസിപ്പൽ ചെയർപേഴ്സൺ എബ്രാം സി പ്രകാശച്ചൻ, ഈ ആശ്രമത്തിൻ്റെ ചൈതന്യമായ സിസ്റ്റർ ശാന്തമ്മ ജോസഫ്, ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരി, ശ്രീമതി ജെസ്സി സാറ കോശി, ഈ വാർഡ് മെമ്പർ സബിത സലീം, ഇമാം സലീം മൗലവി, അതുപോലെ വളരെ മനോഹരമായി ഒരു ശതാബ്ദി ഗാനം ചിട്ടപ്പെടുത്തി ഇവിടെ അവതരിപ്പിച്ച അലക്സ് പി ഉമ്മനച്ചൻ, ബഹുമാന്യനായ സൈമൺ സാർ, മറ്റ് വന്ദ്യരായ പുരോഹിതരെ, സിസ്റ്റേഴ്സ്, ഈ ആശ്രമത്തെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ശതാബ്ദി നിറവിൽ നിൽക്കുന്ന ഈ ആശ്രമത്തിൻ്റെ ഇത്തരം മഹനീയമായൊരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് തന്നെ ജീവിതത്തിലെ ഒരു അപൂർവ നിമിഷമായി കരുതുന്നു. നൂതന ആശയങ്ങളെയും പുതിയ പന്താവുകളിലൂടെയും പന്താവുകളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഏതൊരു പ്രസ്ഥാനത്തിനും ആരോഗ്യകരമായ വളർച്ചയുണ്ടാകൂ. ചരിത്രം അതിൻ്റെ തനി ആവർത്തനം കൊണ്ട് നമുക്ക് വളരെ ദൂരമൊന്നും സഞ്ചരിക്കുവാൻ സാധിക്കില്ല. വർത്തമാന കാലഘട്ടത്തിൻ്റെ പുതിയ വെല്ലുവിളികളെ ഏറ്റെടുക്കുവാൻ സാധിക്കണം. കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ ത്രസിപ്പിക്കുന്ന ചരിത്രം നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന് ഊർജമാകണം. സിസ്റ്റർ എഡിറ്റ് ന്യൂവും സിസ്റ്റർ റേച്ചൽ ജോസഫും 100 വർഷങ്ങൾക്ക് മുമ്പ് നൂതന ആശയങ്ങളുമായി തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് വളർന്ന് ഈ നിലയിലെത്തി നിൽക്കുന്നു. ഈ പ്രസ്ഥാനം ആരംഭിക്കുവാൻ സിസ്റ്റർ എഡിത്ത് നീവുമൊക്കെ അനുഭവിച്ച വേദനകൾ അവരുടെ ബുക്കുകളിലൂടെ നാം വായിച്ചിട്ടുണ്ട്. ഏതൊരു പ്രസ്ഥാനത്തിലും അത് മുന്നോട്ട് നയിക്കണമെങ്കിൽ, അത് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കണമെങ്കിൽ നാം ചിലത് ഉപേക്ഷിക്കേണ്ടി വരും, ചിലതിന് നേരെ കണ്ണടയ്ക്കേണ്ടി വരും. സിസ്റ്റർ എഡിത്ത് നീവ് തൻ്റെ 25-ാമത്തെ വയസ്സിലാണ് ഈ പ്രവർത്തനങ്ങളിലേക്ക് എത്തുന്നത്. തൻ്റെ ഇംഗ്ലണ്ടിലെ ഉപരിപഠനം കഴിഞ്ഞ് കോട്ടയത്തേക്ക് തിരിച്ചെത്തിയ എഡിത്ത് നീവിനോട് തൻ്റെ പിതാവും മാതാവും തൻ്റെ എല്ലാമായിരുന്ന സഹോദരിയുമൊക്കെ പറഞ്ഞു, നമുക്ക് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങാം, നമുക്കവിടെ നല്ല രീതിയിൽ നമുക്ക് ജീവിതം ആരംഭിക്കാം. അവരുടെയൊക്കെ ആഗ്രഹം അതായിരുന്നു. പക്ഷേ തൻ്റെ മാതാപിതാക്കളുടെയും സിസ്റ്ററുടെയും ആഗ്രഹത്തിനെതിരായി ഇവിടെ തന്നെ തുടരുവാൻ ഈവ് തീരുമാനിച്ചു. നാം പല കാര്യങ്ങളിലും മുന്നോട്ട് പോകണമെങ്കിൽ പലതും ത്യജിക്കേണ്ടതായി വരും, പല സ്നേഹബന്ധങ്ങളും പല ബന്ധങ്ങളും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ജീവിതത്തിൽ നല്ലതിലേക്ക് എത്തണമെങ്കിൽ പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും, പല വെല്ലുവിളികളും ഏറ്റെടുക്കേണ്ടി വരും.
പ്രസംഗപീഠത്തിൽ നിന്ന് ഉദ്ഘോഷിക്കുവാൻ, ദൈവവചനം ഉദ്ഘോഷിക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ദൈവവചനം വ്യാഖ്യാനിക്കുവാൻ കഴിയണം. പുഴുവരിച്ച് കിടന്ന ഒരു രോഗിയെ ശുശ്രൂഷിച്ച് സൗഖ്യമാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ മദർ തെരേസയോട് ആ മനുഷ്യൻ ചോദിച്ചു, അമ്മേ, അമ്മയുടെ ദൈവം ആരാണ്? മദർ തെരേസ തൻ്റെ പ്രവർത്തനങ്ങൾ, തൻ്റെ ദൈവിക പ്രവർത്തനങ്ങൾ പ്രസംഗ പീഠത്തിൽ നിന്ന് മനുഷ്യനോട് വിളിച്ചു പറയുകയായിരുന്നില്ല, തൻ്റെ ജീവിതത്തിലൂടെ അത് തെളിയിച്ച് കാണിക്കുകയായിരുന്നു. നാം ക്രിസ്തീയ സഭയായി, സിയോസ് സഭയായി വിദ്യാഭ്യാസത്തിന് വളരെ നല്ല മാതൃകകൾ കാണിച്ചിട്ടുള്ള സഭയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഒരു കാലത്ത് ഉന്നത നിലവാരം പുലർത്തിയിരുന്നു. ഇന്നും അത് തുടരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ സഭയിലെ ഒത്തിരി അധ്യാപകരുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അധ്യാപക വൃത്തി പോലെ മഹത്തരമായ മറ്റൊന്നില്ല എന്നാണ്. ഞാനൊരു ബുക്കിൽ വായിച്ചതാണ്, ബോംബെയിലെ രത്നഗിരി എന്ന ജില്ലയിലെ മഹർ എന്ന് പറയുന്ന ഒരു താണ സമുദായത്തിൽ പിറന്ന ഒരു കുട്ടി പഠിക്കുവാൻ സമർത്ഥനായിരുന്നു, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. താൻ സ്കൂളിൽ ചേർന്നു. സ്കൂളിൽ ചേർന്നപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ സ്കൂളിൽ ചേരുവാൻ സാധിക്കുമെങ്കിലും മറ്റുള്ള കുട്ടികളുടെ കൂടെ ആ ബെഞ്ചും ഡെസ്കും ഒന്നും ഉപയോഗിക്കാൻ അനുവാദമില്ലായിരുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ചാക്ക് കഷ്ണത്തിൽ ഒരു മൂലക്കിരുന്ന് പഠിക്കുവാൻ മാത്രമേ അവന് അനുവാദമുണ്ടായിരുന്നുള്ളൂ. തൻ്റെ ക്ലാസ് തുടങ്ങി ലഞ്ച് ടൈം ആയപ്പോൾ താൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആഹാരപ്പൊതി അഴിച്ച് മറ്റു കുട്ടികളുടെ കൂടെ ഇരുന്ന് കഴിക്കുവാൻ തുടങ്ങിയപ്പോൾ മറ്റു കുട്ടികൾ അവനെ എതിർത്തു. നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പാടില്ല, നിനക്ക് ഇവിടെയല്ല സ്ഥലം. വളരെ ദുഃഖിതനായി ഈ വിദ്യാഭ്യാസം തന്നെ തുടരണമോ എന്ന് വിഷണനായ ആലോചിച്ച പിഞ്ചു ബാലൻ തൻ്റെ അധ്യാപകൻ്റെ റൂമിലേക്ക് കടന്നു ചെന്നു. ആ അധ്യാപകനോട് ആ പിഞ്ചു ബാലൻ ചോദിച്ചു, ഞാൻ എവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്? ബ്രാഹ്മണനായ ആ അധ്യാപകൻ്റെ പേർ അംബേദ്കർ എന്നായിരുന്നു. ആ അധ്യാപകൻ ബ്രാഹ്മണ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ഒരു അധ്യാപകനായിരുന്നു. ബ്രാഹ്മണ്യം എന്നാൽ സ്നേഹമെന്ന് മനസ്സിലാക്കിയ അധ്യാപകൻ ആ കുട്ടിയെ തൻ്റെ ടേബിളിലേക്ക് വിളിച്ചിരുത്തി, നിനക്ക് ഇന്ന് മുതൽ ഇവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥാനം, നീ ഇവിടെ ഇരുന്ന് കഴിക്കുക. അങ്ങനെ ദീർഘ ദിവസങ്ങൾ അവൻ്റെ സമയത്ത് അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കുകയും അങ്ങനെ അവൻ്റെ സ്കൂൾ ജീവിതം തുടരുകയും ചെയ്തു. അവൻ്റെ മനസ്സിൽ ഉണ്ടായ സ്നേഹത്തിരമാലയെക്കുറിച്ച് അവനെഴുതിയ ബുക്കിൽ എഴുതിയിരുന്നു. പിൽക്കാലത്ത് ആ അധ്യാപകൻ്റെ പേര് കൂടി ചേർത്ത് ഫിം എന്ന് പറയുന്ന ആ കുട്ടി ഫിം റാവു അംബേദ്കർ എന്ന വടവൃക്ഷമായി വളർന്ന കഥ ഒരു ചരിത്ര പുസ്തകത്തിൽ വായിച്ചു. ഒരു അധ്യാപകൻ്റെ ശരിയായിട്ടുള്ള ദിശാബോധം, ഒരു അധ്യാപകൻ്റെ വളരെ ചെറിയ ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ ഒരു കുട്ടിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനും ലോകമറിയപ്പെടുന്ന ഇന്ത്യക്ക് നല്ല ഭരണഘടന സമ്മാനിച്ച ഭീം റാവു അംബേദ്കർ എന്ന കുട്ടിയെ വളർത്തിയെടുക്കുവാൻ ആ അധ്യാപകന് കഴിഞ്ഞു. നമുക്കറിയാം, അടുത്ത കാലത്ത് അന്തരിച്ച അബ്ദുൽ കലാം തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാമേശ്വരത്ത് പത്രം വിറ്റ് ഉപജീവനം കഴിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായി എൻ്റെ ജീവിതം ഒടുങ്ങുമായിരുന്നു. ഇയ്യാദുരേ സോളമൻ എന്ന എൻ്റെ അധ്യാപകനാണ് എന്നെ പഠിത്തത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും നിനക്ക് പഠിത്തത്തിൽ നല്ല ഭാവിയുണ്ട്, നീ അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ മുന്നോട്ട് നയിച്ചത് എൻ്റെ ആ അധ്യാപകനായിരുന്നു എന്ന് തൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന ബുക്കിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അധ്യാപകരായ അധ്യാപക സമൂഹത്തിന് നമുക്ക് പല കാര്യങ്ങളും, നല്ല കാര്യങ്ങളും ചെയ്യുവാനും സമൂഹത്തിന് നല്ല മുത്തുകളെ പ്രദാനം ചെയ്യുവാനും നമുക്ക് കഴിയും. ആ അധ്യാപകർ താൻ ഭൂമിയിൽ നടന്ന അവരുടെ പാദമുദ്രകളെല്ലാം മാഞ്ഞു പോയിട്ടുണ്ടാകും, പക്ഷേ അവർ തങ്ങളുടെ ശിഷ്യന്മാരുടെ മനസ്സിൽ കോരിയിട്ട ആ സ്നേഹമുദ്രകൾ ലോകത്തിനോ സമൂഹത്തിനോ കാലത്തിനോ മായ്ക്കാൻ കഴിയാത്ത വിധം ആഴത്തിൽ പതിയുവാൻ ആ അധ്യാപകരുടെ ജീവിതം കൊണ്ട് കഴിഞ്ഞു. ഖലീൽ ജിബ്രാൻ തൻ്റെ ഒരു കഥയിൽ ഇങ്ങനെ വിവരിക്കുന്നു,
മുത്തുകളെക്കുറിച്ച് ചിപ്പികളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ചിപ്പിക്കുള്ളിൽ അകപ്പെട്ട ഒരു മണ്ണ്, ഒരു മണൽത്തരി ചിപ്പിയുടെ മൃദുലമായ മാംസള ഭാഗങ്ങളിൽ എപ്പോഴും വേദന സമ്മാനിച്ചു കൊണ്ടിരിക്കും. ഈ വേദന ഇല്ലാതാക്കുവാൻ ഈ ചിപ്പി സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു ദ്രവം ഉൽപ്പാദിപ്പിച്ച ഈ മണ്ണിനെ പൊതിയും. കാലങ്ങൾക്കു ശേഷം ഈ മണൽത്തരിയാണ് ഒരു മുത്തായി ലോകത്തിലേക്ക്, ലോകത്തിന് സംഭാവനയായി നൽകുന്നത്. അതുപോലെ നാം എടുക്കുന്ന പെയിൻ, നാം സഹിക്കുന്ന വേദനകൾ നാം ലോകത്തിന് നല്ല മുത്തുകളെ പ്രദാനം ചെയ്യുവാൻ നമുക്ക് കഴിയും. ഒരു വേദനയുമില്ലാതെ, ഒരു കഷ്ടപ്പാടുമില്ലാതെ ഒന്ന് പുതുതായി സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നാം എപ്പോഴും തന്നിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ നമ്മളുടെ പ്രശ്നങ്ങൾ ഭീമാകാരമായി വളർന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം, ഹെലൻ കല്ലറിനെക്കുറിച്ച് നമുക്കറിയാം, മറ്റുള്ളവരുടെ കണ്ണുകളിലെ കാഴ്ച തൻ്റെ സൂര്യനായും മറ്റുള്ളവരുടെ ചെവിയിലെ സംഗീതം തൻ്റെ സിംഫണിയായും മറ്റുള്ളവരുടെ ചുണ്ടുകളിലെ മന്ദസ്മിതം തൻ്റെ സ്നേഹമായും കരുതി ഈ ലോകത്ത് ജീവിച്ച് പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിഞ്ഞ ഹെലൻ കല്ലറിനെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെ മറ്റുള്ളവരെക്കുറിച്ച് കാണുവാനും നമ്മളിൽ നിന്ന് ചുരുങ്ങി ഒന്നുമാകാതെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുവാനും മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും നമുക്ക് കഴിയണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രശസ്തയായ ഒരു കവിയത്രി, വിജയലക്ഷ്മി എന്ന കവിയത്രി തൻ്റെ മൃഗശിക്ഷകൻ എന്ന കവിതയിൽ ഇപ്രകാരം പറയുന്നു: വിട്ടുപോകൂ വിഹായസിലേക്കു നീ, പക്ഷി പോലെ തിരികെ വരാനല്ല, മൂകമേഘങ്ങളിൽ ചെന്നു പാടാൻ, ഭൂമി പൂക്കാൻ, മഴ പെയ്യിക്കാൻ. വിട്ടുപോകൂ വിഹായസിലേക്കു നീ, പക്ഷി പോലെ തിരികെ വരാനല്ല, മൂകമേഘങ്ങളിൽ ചെന്നു പാടാൻ, ഭൂമി പൂക്കാൻ, മഴ പെയ്യിക്കാൻ. മനുഷ്യജീവിതങ്ങളെ വിശുദ്ധിയുടെ സൗന്ദര്യത്തിലേക്ക് നയിക്കുവാനും ഈ ലോകത്തെ കൂടുതൽ അർത്ഥസമ്പൂർണമാക്കുവാനുമാണ് നമ്മുടെ നിയോഗം. ആകാശവീതിയിലൂടെ അലഞ്ഞുതിരിയുന്ന മൂക മേഘങ്ങളെ പോലെയാണ് ഇന്ന് നമ്മളിൽ പലരുടെയും ജീവിതം. ആ മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യിച്ച് ഭൂമിയെ തളിർപ്പിക്കുവാനും നല്ല ജനത്തെ നല്ല ഫലമുള്ള തരുക്കളാക്കി വളർത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി തീരട്ടെ നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും എന്ന് ആശംസിക്കുന്നു. ഈ ബദലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സർവ പിന്തുണയും നൽകുന്നു. നിങ്ങൾ ഈ മഹത്തായ ചടങ്ങിലേക്ക് ക്ഷണിക്കുവാൻ കാണിച്ച സൗമനസ്യം ഈ ഭാരവാഹികളോട് അതിൻ്റെ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു മിസ്റ്റർ ഫിലിപ്പൻ വർഗീസ്. തിരുവല്ല മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു ജയമർമ്മയുടെ നമ്മോടുകൂടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളു. യോഗാധ്യക്ഷൻ റെവറൻഡ് ജോസഫ് തോമസ്, ബദേൽ ആശ്രമ വിസിറ്റർ. യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത റൈറ്റ് റെവറൻഡ് ഡോക്ടർ മലയിൽ സാബു പോഷിച്ചെറിയാൻ, ബിഷപ്പ് CSI മധ്യകേരള മഹാനിടവക. മുഖ്യപ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് അടക്കം ഈ വാർഡിലെ വാർഡ് കൗൺസിലർ ശ്രീമതി സബിത സലീം അടക്കം വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ പ്രിയമുള്ളവർ, ഏറെ സന്തോഷത്തോടെ അതോടൊപ്പം അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. എന്നെ ക്ഷണിക്കാനായിട്ട് ഇവിടെ സിസ്റ്റേഴ്സ് എത്തിയപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞ കാര്യം ഒരു ബുക്ക്ലെറ്റായിട്ട് എനിക്ക് തന്നിരുന്നു. ഞാനത് വായിച്ചപ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ മനോഭാവം കാണിച്ച ആ സിസ്റ്റേഴ്സിനെ ഞാൻ മനസ്സുകൊണ്ട് ആദരിക്കുകയായിരുന്നു. കാരണം ഇപ്പോഴത്തെ സ്ത്രീ ശാക്തീകരണം എന്നുള്ള വാക്കുകൾ ലഭിച്ചിട്ട് ഏതാനും കുറച്ച് വർഷങ്ങളേ ആയുള്ളൂ. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ്
ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഏത് മതവിഭാഗത്തിൽ ഉൾപ്പെട്ട ഒരു സ്ത്രീ അനുഭവിച്ച വേദന എന്തായിരുന്നു എന്ന ചരിത്ര പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഒന്നിനും സ്വാതന്ത്ര്യമില്ലാതെ അടുക്കള തലങ്ങളിൽ കഴിയേണ്ടി വരേണ്ടിയിരുന്ന ഒരു സ്ത്രീ സമൂഹം ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അവരെയൊക്കെ ഇന്നത്തെ രീതിയിൽ മുൻപന്തിയിലെത്തിക്കാൻ അന്ന് ശ്രമിച്ച ശ്രമഫലം വളരെ വലുതാണ്. നമുക്ക് പറഞ്ഞാൽ വാക്കുകൾക്ക് അതീതമായി ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അന്ന് ഈ രീതിയിലുള്ള ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വാഹനങ്ങളില്ല. പക്ഷെങ്കിൽ അവരുടെ നിശ്ചയദാർഢ്യമായിരുന്നു. സമൂഹത്തിൽ അശണരും അല്ലെങ്കിൽ ദീനദയാഗമങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീജനങ്ങളെ അത് പെൺകുട്ടികളെ മുൻനിരയിൽ കൊണ്ടുവരിക എന്ന പ്രയത്നം, അവരെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഈ നാടിന് വേണ്ടി അവർ ചെയ്ത സമർപ്പണം അത് നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ഇന്നിപ്പോൾ ഇന്നത്തെ ആധുനിക യുഗത്തിൽ സ്ത്രീകളെ നോക്കിയാൽ അവരെല്ലാത്തിനും മുൻപന്തിയിലാണ്. പക്ഷേ മുൻപന്തിയിൽ വന്നുകൊണ്ടായിരിക്കാം അവർക്ക് ഇന്ന് ഒരുപാട് പോരായ്മകളും ഉണ്ടെന്നുള്ളത് നമ്മൾ സമൂഹത്തിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ്. എല്ലാവരും ഞാൻ പറയില്ല. ജീവിതത്തിലെ വിവിധ തലമുറകൾ നോക്കുമ്പോൾ പല രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഇന്നും സമൂഹത്തിലും കുടുംബത്തിലും ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സ്ത്രീയാണ് ഒരു കുടുംബത്തിൻ്റെ നട്ടൽ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പുരുഷന്മാർ അല്ലെങ്കിൽ നമ്മൾ ഗൃഹനാഥന്മാർ അവരുടെ ജീവിത നിവൃത്തിക്കായിട്ട് വെളിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അവർ സ്വരൂപിച്ചുകൊണ്ട് സമ്പാദ്യം തീർച്ചയായിട്ടും വീടുകൾ സ്ത്രീകളിലാണ് എത്തിക്കുന്നത്. അതിനെ ഉചിതപൂർവം സമാഹരിച്ച് അല്ലെങ്കിൽ വിഭാഗനം ചെയ്ത് വിഭജിച്ച് വീടുകൾക്ക് വേണ്ടി അതിനെ കണക്കുകൾ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു വീട്ടമ്മയ്ക്ക് മാത്രമേ ഒരു വീടിനും തുടർന്ന് സമൂഹത്തിനും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ സിസ്റ്റർ മുമ്പേ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു. ഇന്ന് സന്യാസി സമൂഹത്തിലേക്ക് സേവനം ചെയ്യാനായിട്ട് പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ള സത്യമാണ്. കാരണം ഇന്ന് അർപ്പണ മനോഭാവം എന്നുള്ളത്, ക്ഷമാശീലം എന്നുള്ളത്, അല്ലെങ്കിൽ നിസ്വാർത്ഥമായ മനോഭാവം എന്നുള്ളത് എന്തുകൊണ്ടോ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ അല്ലെങ്കിൽ കുറയുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നാം കാണപ്പെടുന്നത്. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, സാംസ്കാരികമായി മുമ്പോട്ട് നിൽക്കുന്ന സംസ്ഥാനം. പക്ഷേ ആ സംസ്ഥാനത്തിലാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള കാഴ്ചകളും സംഭവങ്ങളും ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് നമുക്ക് ടി വി കാണാനോ അല്ലെങ്കിൽ പത്രങ്ങൾ വായിക്കാനോ ഒന്നും ഇഷ്ടം തോന്നാത്ത ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ഓരോരുത്തരും ജീവിക്കുന്നത്. പല കുടുംബത്തിലും പലതും അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളോടുള്ള സ്നേഹം എന്താണെന്നറിയുന്നില്ല, ഭാര്യ ഭർത്തൃ ബന്ധം എന്താണെന്നറിയുന്നില്ല, മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കണം ബഹുമാനിക്കണമെന്നറിയാത്ത ഒരു സമൂഹം ഇന്ന് മുമ്പോട്ട് പോകുന്നു. അതിനെയൊക്കെ പിടിച്ചിടാൻ തടവരയിടാൻ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ആശ്രമങ്ങളുടെ ശ്രമം വളരെ സമൂഹത്തിൽ വളരെ ശ്ലാഘനീയമായ പങ്ക് വഹിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മിഷണറീസ് സിസ്റ്റേഴ്സ് ഒരിക്കലും അവരുടെ ത്യാഗത്തെ നമുക്ക് കണ്ടില്ല എന്ന് നടിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും അവരുടെ ശ്രമഫലങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാവട്ടെ. ഇതൊരു കൂട്ടായ സഭയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒത്തൊരുമയോടെ മുമ്പോട്ട് പോയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഈ ഹാള് ശ്രദ്ധിക്കുകയായിരുന്നു. ഇങ്ങോട്ട് കയറി ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നാച്ചുറൽ ആയിട്ടുള്ള കാറ്റാണ് കിട്ടുന്നത്. പല ഹാളുകളിൽ ചെല്ലുമ്പോൾ ഇതേപോലെ ഹാളുകൾ പൊളിച്ച് ആധുനിക രീതിയിൽ പണിമാൽ പലപ്പോഴും സൗണ്ട് സിസ്റ്റം നമുക്ക് പറയുന്ന ക്ലിയർ ആവുന്നില്ല. ശുദ്ധമായ വായുവോ വെളിച്ചമോ കിട്ടാത്ത ഒരു കൺസ്ട്രക്ഷനാണ് മിക്കവാറും കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ദയവായി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുന്നത് അപ്പോൾ ഇതിനെ മുൻനിർത്തിക്കൊണ്ട് ഇതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ന്യൂ കൺസ്ട്രക്ഷൻ ചെയ്യണമെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്. തീർച്ചയായിട്ടും എല്ലാം പഴമയും പുതുമയും ചേർന്ന ഒരു ലോകം ആവട്ടെ അടുത്ത പുതിയൊരു വർഷം. നമുക്ക് എല്ലാവിധ ലോകാതി ദുരിതങ്ങളിൽ നിന്നും സമ്പൽ സമൃദ്ധിയുമുള്ള പഴയ ഇന്ത്യയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ച എൻ്റെ ഭാരവാഹികളോട് എല്ലാവിധ നന്ദിയും ഒപ്പം നഗരസഭയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീമതി സവിത സലിം, മുനിസിപ്പൽ വാർഡ് കൗൺസിലർ, ഇപ്പോൾ ആശംസാ വാക്കുകൾ അറിയിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ റെവറൻ ജോസഫ് തോമസ്, ഈ യോഗം സ്വാഗതം ചെയ്ത സിസ്റ്റർ ശാന്തമ്മ ജോസഫ്, ഈ
യോഗം ഉദ്ഘാടനം ചെയ്ത റൈറ്റ് റെവറൻ ഡോക്ടർ മലയിൽ സാബു കോശി, മുഖ്യപ്രഭാഷണം ഓൺലൈനിലൂടെ അവതരിപ്പിച്ച ശ്രീമതി വീണ ജോർജ് എം എൽ എ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വളരെ മനോഹരമായ ഒരു സദസ്സും വേദിയും ഒക്കെയാണ് ഇന്ന് ഇവിടെ കാണാൻ കഴിയുന്നത്. ബദേലാശ്രമം അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ ആശ്രമത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ മുഖ്യപ്രഭാഷകനും അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ സംസാരിക്കുകയുണ്ടായി. എന്നാൽ നമ്മുടെ ഈ വാർഡിന് ബദേലാശ്രമം നൽകുന്ന സേവനങ്ങളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാലത്ത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് എല്ലാ മാസവും ഭക്ഷ്യക്കിറ്റുകളും മറ്റും വിതരണം ചെയ്യുമായിരുന്നുവെന്ന് ഞാൻ കേട്ടു. അതുപോലെ തന്നെ ഇവിടുത്തെ തയ്യൽ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് തയ്യൽ പഠിച്ച് ഒരുപാട് ഉപജീവനം ഒരുപാട് സ്ത്രീകൾ അത് ഉപജീവനമായി തിരഞ്ഞെടുത്ത് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വൃദ്ധജനങ്ങൾക്ക് എല്ലാ മാസവും രണ്ടാമത്തെ ചൊവ്വാഴ്ച മരുന്ന് വിതരണം നടത്തുന്ന ഒരു കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡിൻ്റെ ഏത് ഒരു പ്രോഗ്രാമിന് ഈ ഹോളും സ്കൂളും എല്ലാം നമ്മൾ വന്ന് ചോദിക്കുമ്പോൾ വളരെയധികം സ്നേഹത്തോടെ തരികയും അത് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആലംബഹീനരും അശരണരുമായ അമ്മമാർക്കും കുട്ടികൾക്കും ഒരു കൈത്താങ്ങായി ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2014 മുതൽ CBSE വിദ്യാഭ്യാസവും ഒരു സ്കൂള് ഇവിടെ ആരംഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കേരള സിലബസ് നടത്തുന്ന ഒരു സ്കൂളും ഇവിടെയുണ്ട്. ഈ രണ്ട് സ്കൂളുകളും നല്ല മികച്ച രീതിയിൽ നല്ല അധ്യാപകരെ വെച്ചുകൊണ്ട് തന്നെ നല്ല മികച്ച രീതിയിലാണ് നടത്തുന്നത്. അതുപോലെ കേരള സിലബസ് സ്കൂളിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ സ്പെഷ്യൽ കോച്ചിങ് കൊടുത്താണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഒരുപാട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഈ സ്കൂളും ഈ സ്ഥാപനം ചെയ്യുന്നുണ്ട്. ഇതിനെ ഇനിയും എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സിമുറി സബിറ സലിം. പായിപ്പാട് മുസ്ലിം പുത്തംപള്ളി ഇമാം സലിം മൗലവി ആശംസാ വാക്കുകൾ അറിയിക്കുന്നു. ബദേൽ ആശ്രമ ശതാബ്ദി ദിനാഘോഷ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ റവറൻഡ് ജോസഫ് തോമസ് ബദേൽ ഈ മഹത്തായ സദസ്സിന് സ്വാഗതം നൽകിയ സിസ്റ്റർ ശാന്തമ്മ ജോസഫ്, ഈ മഹത്തായ ഉദ്ഘാടന സമ്മേളനം നടത്തിയ യോഗ ഉദ്ഘാടനം നടത്തിയ റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെയർമാൻ അവർകൾ, മുഖ്യപ്രഭാഷണം വന്നില്ലെങ്കിലും ശബ്ദരേഖ ലഭിച്ച ശ്രീമതി ബഹുമാനപ്പെട്ട വീണ ജോർജ് അവർകൾ, മറ്റ് വേദിയിലും സദസ്സിലുമായി എത്തിച്ചേർന്ന ബഹുമുഖ വിശിഷ്ട വ്യക്തികൾ, എന്നോട് 3 ആഴ്ച സംസാരിക്കരുതെന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞാൻ സംസാരിക്കാതിരിക്കുകയായിരുന്നു. എൻ്റെ മിറ്റത്ത് ഈ ബദേലാശ്രമ പരിപാടി നടക്കുകയും അതിൽ ഞാൻ എന്നെ ക്ഷണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എങ്ങനെ എനിക്ക് വരാതിരിക്കാൻ കഴിയും? അതോർത്ത് മാത്രം ഈ പ്രോഗ്രാമിൽ ഞാൻ എത്തിച്ചേർന്ന നൂറ് വർഷം പിന്നിട്ട അനുഭവ പരിജ്ഞാനത്തിൻ്റെ ഈ ശാന്തി മന്ദിരങ്ങളെ ഏറ്റവും ശാന്തമായ ഈ ബദേൽ ആശ്രമം, അത്
വാക്കുകൊണ്ടും ഗാനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അക്ഷരാർത്ഥത്തിൽ അത് കൈവന്നിരിക്കുന്നു എന്നതിൻ്റെ മഹിതമായ സന്ദേശങ്ങളാണ് നാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഈ സമ്മേളന നഗരി. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ അനുഭവത്തിൽ ഒരു കാൽനൂറ്റാണ്ടിലേറെ ബദലാശ്രമവും വരിക്കാട് പ്രദേശവുമായി എനിക്ക് അഭേദ്യമായ ബന്ധവും അന്നും ശാന്തിയുടെ ഒരു ഗേഹമാണ് ആശ്രമം. വാരിക്കാട് താഴെ സ്കൂൾ മുതൽ ഇങ്ങോട്ട് നടന്ന് ബദേൽപ്പടി വരെ ചെന്നാൽ ഇതിൻ്റെ ആ ശാന്തത, ഇതിൻ്റെ മുറ്റത്ത് നിന്ന് തിരിച്ചറിയുന്ന ഒരു മഹത്തായൊരു പ്രസ്ഥാനമാണ് ഈ ആശ്രമം. അതിൻ്റെ വിജയഗാഥകൾ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യമില്ല. താഴെ തട്ടിൽ കിടക്കുന്നവർ മുതൽ ദൈനംദിന തൊഴിൽ ജീവിതത്തിന് വഴികണ്ടെത്തിയവർ, വിദ്യാസമ്പന്നതയുടെ വഴിയിലേക്ക് നടന്നു വന്നവർ, ചെറു ചെറു ജോലികൾ ചെയ്ത് ജീവിക്കാൻ പ്രോത്സാഹിപ്പിച്ച ഒരു നാട്, എന്തുകൊണ്ടും വാരിക്കാട് ബദേലാശ്രമം അത് നിലനിൽക്കട്ടെ. അവിടുത്തെ പ്രവർത്തനങ്ങൾ ലോകത്തിന് വലിയ മാതൃകയാകട്ടെ. അതിൻ്റെ പ്രവർത്തകർക്ക്, ആദ്യകാല പ്രവർത്തകർക്ക് മുഴുവൻ ഇന്നേ വരെ അത് നിലനിൽക്കുന്ന കാലത്തോളം എല്ലാവിധമായ സന്തോഷവും ആശംസയും നേരുന്നതിനോടൊപ്പം ഈ അവസരം നൽകിയ ആശ്രമ ജേതാക്കൾക്ക് എല്ലാവിധ നന്ദിയും എൻ്റെ വ്യക്തിപരമായും, അതേപോലെ പായിപ്പാട് മുസ്ലിം ജമാഅത്തിൻ്റെ പേരിലും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ചുരുക്കുന്നു. താങ്ക് യു ഇമാം സലീം മൗലവി. ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നമ്മുടെ തൊട്ടടുത്ത ചുമത്ര ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ആശംസാവാക്കൾ അറിയിക്കാനായി ക്ഷണിച്ചു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മത് ആചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വിശിഷ്ട വ്യക്തികൾക്ക് എൻ്റെ വിനീത നമസ്കാരം. ഏകദേശം 100 വർഷം മുമ്പ് സിസ്റ്റർ ഈഡിത് നീവ്, സിസ്റ്റർ റേച്ചൽ ജോസഫ് എന്ന മഹത് വ്യക്തികൾ, അമ്മമാർ തുടങ്ങിവെച്ച സിംപ്ലിസിറ്റി, സിൻസിയറിറ്റി, സാക്രിഫൈസ്, ലാളിത്യം, ത്യാഗം, ആത്മാർത്ഥത എന്നിവ ചേർന്ന് നടത്തിയ സേവന പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ന് ശതാബ്ദി ആഘോഷിക്കുകയാണ് ഈ ബഥേൽ ആശ്രമം. അവരുടെ പ്രവർത്തനങ്ങളുടെ ആത്മാർത്ഥതയാണ് ഈ 100-ാമത് ശതാബ്ദിയുടെ ആഘോഷം തന്നെ വന്നത്. ഈ ശതാബ്ദി ആഘോഷിക്കുന്ന ബദേലാശ്രമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ശ്രീ നാരായണ ഗുരുദേവൻ പറഞ്ഞ ആ വാക്കുകൾ ഇവിടെ ഓർത്തു പോവുകയാണ്. എല്ലാ ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇവിടെ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും നിങ്ങൾ അവരെയെല്ലാം ഉൾപ്പെടുത്തുവാനും നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നന്ദി, നമസ്കാരം.
സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹേശാം ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു താങ്ക് യു വെരി മച്ച് ശ്രീ കൃഷ്ണ നമ്പൂതിരിപ്പാട് മതികേരള മഹായിടവക ശ്രീജന സഖ്യ പ്രസിഡന്റ് ഈ ആശ്രമവുമായി ഉറ്റ ബന്ധം പുലർത്തുന്ന ഡോക്ടർ ജെ സി സാറ കോശി കൊച്ചമ്മ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിച്ചു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ജോസഫ് തോമസ് അച്ഛൻ, മഹായിടവക ബിഷപ്പ്, മഹായിടവക ഭാരവാഹികൾ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന മഹത് വ്യക്തികൾ, ഈ ആശ്രമത്തിൻ്റെ മദർ ശാന്തമ്മ കൊച്ചമ്മ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. അദൃശ്യനായ ദൈവത്തെ കണ്ടു എന്ന ആപ്തവാക്യത്തിൽ ഊന്നി സിംപ്ലിസിറ്റി, സിൻസിയർ, സാക്രിഫൈസ് ഇവയ്ക്ക് മുഖ്യ പ്രാധാന്യം നൽകി വെളിച്ചത്തിൻ്റെ ദീപശിഖയേന്തിയ രണ്ട് വനിതാ രത്നങ്ങൾ മിസ് ഈഡിത്ത് നീവ്, റേച്ചൽ ജോസഫ് എന്നിവർ ഒരു നൂറ്റാണ്ട് മുമ്പ് തങ്ങളുടെ കയ്യിൽ ഏന്തിയ ആ വെളിച്ചത്തിൻ്റെ അഗ്നി ഇന്നും കെടാതെ ജ്വലിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ വെളിച്ചമാണ്. അഭിവന്യ ബിഷപ്പ് ഗില്ലും സഹധർമ്മിണിയും വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയ്ക്ക് തങ്ങളെ വിളിക്കുമ്പോൾ ഈ രണ്ട് ദൈവദാസിമാർ അത് ഏറ്റെടുത്ത് വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലാണെന്ന് നമുക്കറിയാം. പീഡനം അനുഭവിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുക, അവരെ സ്വയം പര്യാപ്തതയിലേക്ക് നടത്തുക, ദൈവത്തിലാക്കുക എന്നിങ്ങനെയുള്ള ഉദ്ദേശത്തോടുകൂടി പല പ്രവർത്തനങ്ങളോടുകൂടെ ഇവർ മുന്നേറിയത് തീർച്ചയായും ദൈവം കാട്ടിക്കൊടുത്ത പാതയിൽ ആയിരിക്കണം. പൊതുവെ പിന്നോക്ക വിഭാഗത്തിലുള്ളവരെ, അതിലും പ്രത്യേകിച്ച് സ്ത്രീകളെ പ്രൈസ് മാർജിനൈസ്ഡ് എന്നല്ലേ പറയാറ്. സമൂഹത്തിൽ സ്ത്രീ ആയതിൻ്റെ പേരിലുള്ള ത്രിതല ചൂഷണത്തിന് വിധേയപ്പെട്ടവർ, സ്ത്രീകൾക്ക് ഇടമില്ലാതിരുന്ന ഒരു സമയത്ത് ബദേൽ ആശ്രമം വഴി ഈ സ്ത്രീരത്നങ്ങൾ ഒരുക്കിയത് ഒരു പ്രസക്തമായ ഇടമാണ്. പരിമിതമായ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ ശുശ്രൂഷ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല എന്ന് നമുക്കറിയാം. അതിൻ്റെ ബാക്കി പത്രം, അതിൻ്റെ സാക്ഷ്യം കാണാൻ മറ്റെങ്ങും പോകേണ്ട കാര്യമില്ല, ചുറ്റും കണ്ണോടിച്ചാൽ മതി. ബദേലാശ്രമത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർത്തീകരിക്കപ്പെടുകയാണ്. മാറ്റി നിർത്തപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന, സ്നേഹിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ഇടം. നാളിതുവരെ ഈ ആശ്രമത്തിന് വേണ്ടി പ്രയത്നിച്ചവരെ നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ ഇതിന് സ്തുത്യർഹമായ നേതൃത്വം നൽകുന്നവരെ അഭിനന്ദിക്കുന്നു. സാക്ഷ്യവർഷമായി ഈ വർഷം കൊണ്ടാടുമ്പോൾ പുത്തൻ സാക്ഷ്യവുമായി നിലകൊള്ളുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മധ്യകേരള മഹായിടവക സ്ത്രീയനസഖ്യത്തിൻ്റെ ഭാരവാഹികളുടെയും സ്ത്രീയനസഖ്യത്തിൻ്റെയും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിച്ചുകൊള്ളുന്നു. താങ്ക് യു ജെസ്സി സാറ കോശി കൊച്ചമ്മ. തിരുവല്ല വൈദിക ജില്ലയുടെ ചെയർമാൻ റവർ എബ്രഹാം സി പ്രകാശ് അച്ഛൻ ആശംസാ വാക്കുകൾ അർപ്പിച്ചു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, അഭിവന്യ ബിഷപ്പ്, വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന ബഹുമാന്യ അച്ഛന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. സിംപ്ലിസിറ്റി, സിൻസിറിറ്റി, സാക്രിഫൈസ്, ലാളിത്യം, പരമാർത്ഥത, ത്യാഗം എന്നീ മൂന്ന് തൂണുകളിലാണല്ലോ ആശ്രമം നിലനിൽക്കുന്നത്.
ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ വിചാരിക്കുന്നതോട് ചേർത്ത് സ്റ്റേ പോസിറ്റീവ്. ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുക. ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ എ ഗുഡ് ഡേ ആൻഡ് എ ബാഡ് ഡേ ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്. നമ്മളുടെ മനോഭാവമാണ് നല്ല ദിവസമാണോ മോശമായ ദിവസമാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചേർന്ന് നല്ല മനോഭാവത്തോടെ മുന്നോട്ട് പോകാം. ദ പാസ്റ്റ് ഈസ് യുവർ ലെസൺ, അതുകൊണ്ട് കുറവുകളിൽ നിന്ന് പഠിക്കുവാൻ നമുക്ക് കഴിയണം. പ്രസൻറ്റ് ഈസ് യുവർ ഗിഫ്റ്റ്, ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കണം. ആൻഡ് ഫ്യൂച്ചർ ഈസ് യുവർ മോട്ടിവേഷൻ, നാളത്തെ ദിവസം പ്രോത്സാഹനത്തോടെ പ്രവർത്തിക്കാനായിട്ട് കഴിയണം. ആശ്രമത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ ചുറ്റുപാടുള്ള സാധാരണക്കാരുടെ പ്രയോജനത്തിനായി ഒരു മെഡിക്കൽ ക്ലിനിക്ക് പ്രവർത്തിച്ചിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരോഗ്യരംഗത്ത് നിന്ന് വിരമിച്ചവർ ഇവിടെ വന്ന് താമസിച്ചിരുന്നുവെങ്കിൽ എന്നോർത്ത് പോവുകയാണ്. കാരണം നമുക്ക് തൊട്ടടുത്ത് മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലും ഒരു സാധാരണ ചെറിയ അസുഖത്തിന് പോയി കഴിഞ്ഞാൽ 3 മണിക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അതവരുടെ കുഴപ്പമല്ല, ഒത്തിരി ഫോർമാലിറ്റീസാണ്. പല അസുഖങ്ങളും വളരെ ജനറലാണ്, അതിനൊരു സാധാരണ ഡോക്ടർക്ക് കൊടുത്തിട്ട് പറ്റുന്നില്ലെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ മതി. പക്ഷേ അത് പെട്ടെന്ന് ആൾക്കാർക്ക് വീട്ടിൽ പോവുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഈവനിംഗ് ടൈമെങ്കിൽ ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രദേശത്തിലെ സാധാരണക്കാർക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് അത് പ്രയോജനകരമായിരുന്നു എന്നോർത്ത് പോകുന്നു. തിരുവല്ല വൈദിക ജില്ലയുടെ എല്ലാ ആശംസകളും നന്മകളും ആശ്രമത്തിൻ്റെ ചുമതല വഹിക്കുന്നവർക്കും ഇവിടുത്തെ ഓരോ അംഗത്തിനും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. താങ്ക് യു പ്രകാശിച്ച. നമ്മുടെ മീറ്റിങ്ങിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം എത്തുകയാണ്. മനോഹരമായ ഗാനങ്ങൾ നമുക്ക് വേണ്ടി ആലപിച്ചത് തോലശ്ശേരി സഭാംഗ പ്രൊഫസർ പ്രസാദ് ചെറിയാൻ്റെ നേതൃത്വത്തിലാണ് ഗായകസംഘം മനോഹരമായ ഗാനം ആലപിച്ചത്. അവരോടുള്ള വലിയ സ്നേഹത്തെയും കടപ്പാടിനെ അറിയിച്ചിട്ട് താങ്ക് യു. കൃതജ്ഞത അർപ്പിക്കുന്നതിന് ആശ്രമത്തിൻ്റെ അസിസ്റ്റൻ്റ് മദർ സിസ്റ്റർ അന്നമ്മ മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതിനുശേഷം നമ്മൾ ദീപശിഖ ശതാബ്ദി ദീപം കൈമാറുന്നുണ്ട്. അഭിമന്യ ബിഷപ്പ് അത് തിരിതെളിച്ച് മദറിന് കൊടുക്കും, മദർ അത് സിസ്റ്റേഴ്സിന് കൊടുത്തും മറ്റെല്ലാവർക്കും അതിൻ്റെ തിരിതെളിയിച്ച് നമ്മൾ ആശ്രമത്തിൽ പാട്ടുപാടും തുടർന്ന് സമാപന പ്രാർത്ഥന നടത്തുന്നതാണ്. ഇപ്പോൾ കൃതജ്ഞത അറിയിക്കുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ബദേൽ ആശ്രമത്തിൻ്റെ ശതാബ്ദി ഉദ്ഘാടനം അനുഗ്രഹകരമായി നടക്കുവാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ 100 വർഷം ഈ സ്ഥാപനത്തെ നടത്തി പരിപാലിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളുടെ മധ്യത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഈ സമ്മേളനം ക്രമീകരിക്കുവാനും ദൈവം സഹായിച്ചല്ലോ, അതോർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ചത് ആശ്രമ വിസിറ്റർ റെവറൻഡ് ജോസഫ് തോമസ് അച്ഛനാണല്ലോ. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. വളരെ തിരക്കുകളുടെ മധ്യത്തിലും മധ്യകേരള മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റെവറൻഡ് ഡോക്ടർ മലയിൽ സാബുക്കോശി ചെറിയാൻ തിരുമേനി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിക്കുകയും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചതിനും സാന്നിധ്യം കൊണ്ടും അനുഗ്രഹിച്ചതിനും തിരുമേനിയോടുള്ള നന്ദി ആദരപൂർവം അറിയിച്ചു കൊള്ളുന്നു. വളരെ തിരക്കുകളുള്ള സമയത്തും ഓൺലൈൻ വഴിയായി ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ബഹുമാനപ്പെട്ട ആരോഗ്യ സ്ത്രീ ശിശു ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനോടുള്ള നന്ദിയും കടപ്പാടും മിനിസ്റ്ററിൻ്റെ അഭാവത്തിൽ അറിയിക്കുന്നു. ഇന്ന് ബദേൽ ആശ്രമത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്ത മധ്യകേരള മഹായിടവക ട്രഷറർ റെവറൻഡ് ഡോക്ടർ ഷാജൻ എ ഇടുക്കള അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സെൻറ്റിനറി പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച മധ്യകേരള മഹായിടവക ക്ലർജി സെക്രട്ടറി റെവറൻഡ് നെൽസൺ ചാക്കോ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സെൻറ്റിനറിയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിച്ച മധ്യകേരള മഹായിടവയുടെ ആത്മായ സെക്രട്ടറി ശ്രീ ജേക്കബ് ഫിലിപ്പ് കല്ലുമല സാറിനോടുള്ള കൃതജ്ഞത അറിയിക്കുന്നു. മധ്യകേരള മഹായിടവകയെ പ്രതിനിധീകരിച്ച് ഇന്ന് ആശംസ അറിയിച്ചത് മഹായിടവക രജിസ്ട്രാർ ശ്രീ ഫിലിപ്പ് എം വർഗീസ് സാറാണ്. അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തിരുവല്ല നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു ജയകുമാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിനും ആശംസ അറിയിച്ചതിനും
സ്നേഹത്തോടും ആദരവോടും കൂടെയുള്ള നന്ദി മാഡത്തിൻ്റെ അഭാവത്തിൽ അറിയിക്കുന്നു. ഇന്ന് സാന്നിധ്യം കൊണ്ടും ആശംസം കൊണ്ടും നമ്മളെ അനുഗ്രഹിച്ച പായിപ്പാട് മുസ്ലിം പുത്തൻപള്ളി എൻ ഇമാം സലീം മൗലവി അവരോടുള്ള നന്ദിയും സ്നേഹവും ആദരപൂർവ്വം അറിയിക്കുന്നു. നമ്മുടെ ഏറ്റവും അടുത്തുള്ള ചുമത്ര ശിവപാർവതി ക്ഷേത്രത്തിലെ പൂജാരി ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മുനിസിപ്പൽ വാർഡ് കൗൺസിലർ ശ്രീമതി സബിത സലീമിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മുൻ വാർഡ് കൗൺസിലർ എം കെ നിസാം ഹുദ്ദീൻ സാറിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. മധ്യകേരള ശ്രീജനസഖ്യ മധ്യകേരള മഹായിടവ ശ്രീജനസഖ്യ പ്രസിഡന്റ് ഡോക്ടർ ജസി സാറ കോശി കൊച്ചമ്മയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തിരുവല്ല വൈദിക ജില്ലയുടെ ചെയർമാൻ റവറൻ എബ്രഹാം സി പ്രകാശ് അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ഭക്തിസാന്ദ്രവും മാധുരമേറിയതുമായ ശതാബ്ദി ഗാനം രചിച്ചതും ഈണം പകർന്നതും റവറൻ അലക്സ് പി ഉമ്മൻ അച്ഛനാണ്. മാസങ്ങളോളം ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച് അത് മനോഹരമായി പാടി ആലപിച്ച ഗാന സംഘങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഡോക്യുമെൻ്ററിക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്ത ജോമോൻ ജോസഫും സാലു ചെറിയാനുമാണ്. ഏറ്റവും മനോഹരമായി പ്രസൻറ്റ് ചെയ്ത ജോമോനോടും സാലുവിനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പരിപാടിക്കായിട്ട് കടന്നു വന്ന എല്ലാ അച്ഛന്മാരോടും പ്രത്യേകിച്ച് ചാപ്ലൈൻ ആയ ഷാജൻ അച്ഛനോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന എല്ലാ മെമ്പേഴ്സിനോടും സ്നേഹിതരോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. സെൻറ്റിനറിയുടെ ലോഗോ മനോഹരമായി ചിത്രീകരിച്ച സിജോ ജേക്കബിനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ആശ്രമത്തിനായി ഒരു വെബ്സൈറ്റും ഫേസ്ബുക്കും ഉണ്ടാക്കുക എന്നത് ഒരു ദീർഘകാല സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി അധ്വാനിച്ചതും അത് സഫലമാക്കിയതും പ്രൊബേഷണർ ബിബിൻ എം വർഗീസാണ്. ബിബിനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ബദേൽ ആശ്രമത്തിന് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത് മിസ്റ്റർ റോണി തോമസാണ്. മിസ്റ്റർ റോണി തോമസിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വിശിഷ്ട അതിഥികളായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന സബ് ഇൻസ്പെക്ടർ ശ്രീ അനീഷ് എബ്രഹാമിനോടും ഡി ഒ ശ്രീമതി പി ആർ പ്രസന്ന മാഡത്തോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകം അറിയിക്കുന്നു. മഹായിടവേഗയുടെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്ന റവറൻ സുനിൽ രാജ് ഫിലിപ്പ് അച്ഛനാണ്. സെൻറ്റിനറി സെലിബ്രേഷനെക്കുറിച്ചുള്ള വാർത്ത ഓൺലൈനിൽ കൂടി എല്ലായിടത്തും എത്തിക്കുന്നതിന് ചുക്കാൻ പിടിച്ചത്. ബഹുമാനപ്പെട്ട സുനിൽ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇതിൻ്റെ പബ്ലിസിറ്റി ക്രമീകരണങ്ങൾ നടത്തിയ ശ്രീ റോണി തോമസ്, ശ്രീ ജോർജി എം ജോസഫ്, ശ്രീ ജുബിൻ, ശ്രീ ജേക്കബ് നൈനാൻ എന്നിവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച പ്രൊഫസർ സാൻഡി എം ജേക്കബ് സാറിനോടുള്ള കടപ്പാട് നിസ്സീമമാണ്. സാറിനോടുള്ള നന്ദിയും സ്നേഹവും ആദരപൂർവ്വം അറിയിക്കുന്നു. മനോരമയിലെ ശ്രീ വർഗീസ് സി തോമസ്, ശ്രീ കുര്യൻ ദാനിയൽ സാർ, ദേശാഭിമാനി പത്രത്തിലെ ശ്രീ രജികുമാർ സാർ എന്നിവരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. സൈമൺ സാർ നമ്മുടെ മധ്യത്തിലുണ്ട്, സാറിനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ആർച്ച് സ്പോൺസർ ചെയ്ത സി എസ് ഐ സെൻറ് തോമസ് ചർച്ച് തോലശ്ശേരി സഭയിലെ
റെവറൻഡ് അലക്സ് പി ഉമ്മനച്ചൻ, ബിജു ജോൺ സാർ, അജിത് സാർ, മറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകം അറിയിക്കുന്നു. സെന്റിനറി പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടന ഫണ്ട് നൽകിയ സി എസ് ഐ അസെൻഷൻ ചർച്ച് വികാരി റെവറൻഡ് പി കെ കുരുവിള അച്ഛനാണ്. അച്ഛനോടും കമ്മിറ്റി മെമ്പേഴ്സിനോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകം അറിയിക്കുന്നു. കൂടാതെ അഡീഷണലായിട്ട് ആർച്ച് സ്പോൺസർ ചെയ്തതും സ്റ്റേജ് ക്രമീകരിച്ചതും ജെ പി സൗണ്ട്സാണ്. അവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ക്രമീകരിച്ച സുധീഷ് സൗണ്ട്സിനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അവസാനമായി ഇതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത ആശ്രമ കുടുംബാംഗങ്ങളോടും മറ്റ് സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി ഈ സമയം ബദേലിൻ്റെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. ലൈവ് സ്ട്രീം ചെയ്ത റിജോയ്സിനോടുള്ള നന്ദി പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു. രണ്ടുപേരെ കൂടെ ഞാൻ പ്രത്യേകമായിട്ട് പരാമർശിക്കട്ടെ. ബഹുമാനമുള്ള ടി ജെ ജോണച്ചൻ ചില നാളുകൾക്ക് മുൻപ് വരെ ഈ ആശ്രമത്തിൻ്റെ വിസിറ്ററായിരുന്നു. അച്ഛൻ്റെ സാന്നിധ്യമേറെ സന്തോഷമുണ്ട്. അച്ഛനുള്ള നന്ദി അർപ്പിക്കുന്നു. ബഹുമാനമുള്ള ജിബിൻ തമ്പി അച്ഛൻ ബിഷപ്പ് ചാപ്ലൈനാണ്. അച്ഛനും ഒരു പക്ഷേ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇത്രയും അനുഗ്രഹകരമായി തീരുന്നതിന് ഞങ്ങൾക്ക് പലപ്പോഴും ആവശ്യമായിട്ടുള്ള ഗൈഡ്ലൈൻസൊക്കെ ഏറെ ലഭിച്ചത് പ്രിയപ്പെട്ട അച്ഛനിൽ നിന്നും കൂടാണ്. അച്ഛൻ്റെ സാന്നിധ്യവും ഞങ്ങൾക്കേറെ സന്തോഷമാണ്. നന്ദി അർപ്പിക്കുന്നു. മറ്റ് പല പട്ടക്കാരും ഇവിടെ ഉണ്ടായിരുന്നു. മിക്ക പള്ളികളിലും കൺവെൻഷനൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. അവരൊക്കെ അവരുടെ സാന്നിധ്യം ഞങ്ങൾക്കേറെ സന്തോഷമാണ്. സഭാശുശ്രൂഷകരെ ഇവിടെ കാണുന്നുണ്ട്. അവരുടെ സന്തോഷം അവരുടെ സാന്നിധ്യം സന്തോഷമാണ്. പ്രിയമുള്ള ബിജോയി അച്ഛൻ്റെ സാന്നിധ്യം സന്തോഷമാണ്. എല്ലാവരോടും ആശ്രമത്തിൻ്റെ സ്നേഹത്തെ ഒരു പ്രാവശ്യം കൂടെ അർപ്പിച്ചു കൊള്ളട്ടെ. ഒന്ന് രണ്ട് അറിയിപ്പുകളുള്ളത്, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവർക്കും റിഫ്രഷ്മെൻ്റ് വെളിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്, അതിൽ പങ്കുചേരണം. അതോടൊപ്പം തന്നെ ഇവിടെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ഒലിവ് തൈ അഭിമന്യ ബിഷപ്പ് നടന്നുണ്ട്. അതിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമേ എന്ന് സ്നേഹത്തിൽ ഓർമ്മിപ്പിക്കും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അഭിവന്ദ്യ ബിഷപ്പ് നമുക്ക് ശതാബ്ദി ദീപത്തിൻ്റെ കൈമാറൽ ആശ്രമ ആദരണം നൽകും. തുടർന്ന് സിസ്റ്റേഴ്സിന് കൈമാറിക്കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും ആ ദീപം ലഭ്യമാണല്ലോ. തെളിച്ചു നിൽക്കുമ്പോൾ സമാപന ഗാനം ആരംഭിക്കും. അതിനുശേഷം സമാപന പ്രാർത്ഥന ടി കെ മേരിക്കുട്ടി സിസ്റ്റർ നടത്തുന്നതാണ്. അഭിവന്ദ്യ തിരുമേലിൻ്റെ ആശീർവാദത്തോടെ നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കും.
ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതിൻ്റെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഇത്രത്തോളം ആളുകൾക്ക് ഇവിടെ കടന്നു വരുവാൻ തൊക്കെ അവിടെ നിടയാക്കിയ വൻകൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ ശതാബ്ദി ഉദ്ഘാടനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ ആരംഭ പ്രവർത്തകരായിരുന്ന നിൻ്റെ മക്കളെ ഇരുവരെയും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ ഉന്നമനത്തിനു വേണ്ടി വളരെയധികം പ്രവർത്തിപ്പാൻ തക്കണം അവിടുന്ന് ഇടയാക്കിയല്ലോ. വളരെയധികം ത്യാഗത്തോടുകൂടെ നിൻ്റെ മക്കളിവിടെ ശുശ്രൂഷ ചെയ്ത് തലമുറയായി കാലാകാലങ്ങളിൽ ഇവിടെ പ്രവർത്തിച്ച എല്ലാ സിസ്റ്റേഴ്സിനു വേണ്ടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന മദേഴ്സിനു വേണ്ടിയും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനു വേണ്ടിയും വർക്കേഴ്സിനു വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആരംഭ പ്രവർത്തകരിട്ടിരിക്കുന്ന നല്ല ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സഹായിക്കണമേ. അഭിവന്യ തിരുമേനിക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കൊച്ചമയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വേദിയിലായിരിക്കുന്ന പലവിധത്തിലുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പട്ടക്കാർക്ക് വേണ്ടിയും സഭാ ശുശ്രൂഷകർക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു വർഷം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള എല്ലാ പ്രൊജക്റ്റും ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, അതിനൊക്കെയും ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് നൽകണമേ. ഓരോ വിധത്തിലുള്ള പ്രവർത്തനത്തിന് ദൈവകൃപ ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ച അച്ഛനെയും നിന്റെ മക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പല വിധത്തിൽ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി പരിശ്രമിച്ചതായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അവരുടെയൊക്കെയും കഠിനാധ്വാനമാണല്ലോ ഇത്രത്തോളം ഈ പ്രവർത്തനം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയായത്. അതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. തുടർന്നുള്ള പ്രവർത്തനത്തിന് കർത്താവേ ഞങ്ങൾക്ക് ആളുകളെ ആവശ്യമുണ്ട്. കർത്താവ് അവിടുന്ന് തുടങ്ങിയതായിട്ടുള്ള വേല തുടർന്നു കൊണ്ടുപോകുവാൻ ശക്തരായിട്ടുള്ള ആളുകളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ വ്യാപരിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഇതുവരെ നടത്തിയ കൃപകളെക്കാട്ട് സ്തോത്രം. തുടർന്നും അവിടുത്തെ കൃപ അനുഭവിക്കാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലതും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കാവലും നാം ഏവരോടും ബഥേലാശ്രമത്തിൻ്റെ ജൂബിലി പ്രവർത്തനങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ യോഗം അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും റിഫ്രഷ്മെൻ്റ് ക്രമീകരിച്ച് അതിൽ പങ്കെടുക്കുക. ഇപ്പോൾ തിരുമേനി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒലിവുതൈ നട്ട് ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആ കർമ്മം കൂടെ നിർവഹിക്കുന്നു. താങ്ക് യു.